Amen. Come, let us all turn our Bibles to Psalms 107, 29, 30, and 31. നമ്മുടെ സത്യവേദ പുസ്തകം 107 സങ്കീർത്തനം 29 30 31 വാക്യങ്ങളിലേക്ക് തിരിക്കാം. നമ്മുടെ വേദാമത്തെ 107 സംഗീതം 29 മുതൽ 31 വചനം വരെ വാസി. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. He maketh the storm a calm, so that the waves thereof are still. Then they are glad because they be quiet. So he bringeth them unto their desired haven. Oh, that men would praise the Lord for his goodness and for his wonderful works to the children of men. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ പരിശുദ്ധനാമത്തെ മഹിമപ്പെടുത്താം. This chapter we can divide into 5 categories. ഈ സംഗീതത്തെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിപ്പാൻ കഴിയും. ഇന്ത സംഗീതത്തെ 5 പകുതികളായി നാം പിരിക്ക മുടിയും. About God's people condition, the path which they go through, it is written and described in this chapter. ദൈവജനങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും അവർ കടന്നുപോകുന്ന പാതകളെക്കുറിച്ചുമാകുന്നു ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത സംഗീതത്തിലെ ദൈവജനങ്ങളെ കുറിച്ചും അവർ കടന്നുപോകുന്ന പാതയെ കുറിച്ചും വിളക്കപ്പെട്ടേക്കുന്നു. From verse 4 to 9 when we read, അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇന്ത സംഗീതത്തിൽ 4 മുതൽ 9 വരെയുള്ള വചനങ്ങളെ വാസിക്കുമ്പോൾ, Life is compared with a wilderness journey. ജീവിതത്തെ മരുഭൂമിയിലുള്ള ഒരു സഞ്ചാരമായ യാത്രയുമായി തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ജീവിതത്തെ വനാന്തരത്തിലുള്ള ഒരു പ്രയാണത്തോട് ഒപ്പിടപ്പെട്ടിരിക്കുന്നു. ഹൗ ദിയർ ഹംഗ്രി ആൻഡ് തേസ്റ്റി ആൻഡ് ദിയർ സോൾ ഫെയിൻസ് ഓഫ്റ്റൻ ഇറ്റ് ഈസ് റിട്ടൺ. എങ്ങനെ അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു എന്നും മാത്രമല്ല എങ്ങനെ അവർ ക്ഷീണിച്ചും തളർന്നും പോകുന്നുവെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. എവിധമാകെ അവർ പസിയോടും താകത്തോടും കാണപ്പെടുകാണെങ്കിലും എവിധമാകെ അവരുടെ ആത്മാ തൊയ്ന്നു പോകരുതെന്നും അങ്ങ് ചൊല്ലപ്പെടുകയാണ്. First we can compare with the wilderness journey. ഒന്നാമതായി മരുഭൂമിയിലുള്ള യാത്രയോട് നമുക്ക് തുലനം ചെയ്ത് കാണുവാൻ കഴിയും. മുതലാമതാങ്ക് വനാന്തരത്തിലുള്ള പ്രയാണമായി നമ്മുടെ ജീവിതത്തെ ഒപ്പിടമുടി. Second from verse 10 to 16 when we read, രണ്ടാമതായി 10 മുതലുള്ള 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇരണ്ടാമതാങ്ക് 10 മുതൽ 16 വചനം വരെ വാസിക്കുമ്പോൾ, life can be compared with a passing through darkness. അന്ധകാരത്തിലൂടെ കടന്നുപോകുന്ന അവസ്ഥയോട് ജീവിതത്തെ തുലനം ചെയ്ത് കാണുവാൻ കഴിയും. അങ്ങേ ജീവിതത്തെ അന്ധകാരത്തിന് വഴിയായി കടന്നുപോകുന്ന ഒരു അനുഭവമായി ചൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ അങ്ങനെ കടന്നുപോകുന്നവർ ഇപ്രകാരമാകുന്നു അനുഭവിക്കുന്നത്, ചുറ്റും എല്ലായിടത്തും അന്ധകാരം തന്നെയെന്ന്. അവിധമായി കടന്നുപോകുന്നവർക്ക് തങ്ങളെ ചുറ്റിലും എല്ലായിടങ്ങളിലും ഇരുൾ അല്ലെങ്കിൽ അന്ധകാരം കാണപ്പെടുകയാണ്. മാത്രമല്ല മരണത്തിന്റെ നിഴലും അവരെ മൂടിയിരിക്കുന്നതായി അവർ അനുഭവിക്കുന്നു. മറ്റുമല്ല മരണ നിഴലും അവരെ മൂടിയിരിക്കുന്നതായി അനുഭവപ്പെടുകയാണ്. Being bound with afflictions and iron they feel. മാത്രമല്ല ഇരുമ്പോടാൽകളാൽ അവർ ബന്ധിക്കപ്പെട്ട ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ അവർ കാണപ്പെടുന്നു. മറ്റുമല്ല അവർ ഒടുക്കപ്പെട്ടതാണ് നിലവറത്തിലും ഇരുമ്പിനാലെ കെട്ടപ്പെട്ട അനുഭവത്തിലും ഇരിക്കുന്ന അല്ലായെങ്കിൽ തടവറയുടെ ഒരു അനുഭവം. മറ്റൊരു വിധത്തിൽ ചൊല്ലവേണ്ടുമെന്നാൽ സിറൈച്ചാലയിൻ അനുഭവം. ബോണ്ടേജ് ഓർ സ്ലേവറി. അല്ലായെങ്കിൽ അടിമത്വത്തിന്റെ ആ ഒരു ബന്ധനം. ഇല്ലാവിട്ടാൽ അടിമത്തനത്തിൻ അനുഭവം. Thirdly, 17-21 when we read, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മൂന്നാമതാക 17 മുതൽ 21 വചനം വരെ വാസിക്കുമ്പോൾ, about sickness it is written, അവിടെ രോഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങേ വ്യാധിയെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നു. Beyond their understanding, when sickness come and put them in the prison, അവരുടെ അറിവിന് അപ്പുറമായി രോഗം കടന്നുവന്ന് ആ തടവറയിൽ അവരെ ആക്കി വെക്കുമ്പോൾ, അവരുടെ ജ്ഞാനത്തുക വെളിപ്പെടുത്തലുക്ക് അപ്പുറമാകെ ഒരു വ്യാധി വന്ന് അവരെ ചെറിപ്പെടുത്തുമ്പോൾ, they go near to the gates of death. അവർ മരണവാതിലിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ മരണവാസലുക്ക് സമീപമായി പോകുന്നവർ. They feel they are forsaken by the Lord. മാത്രമല്ല ദൈവത്താൽ തള്ളപ്പെട്ടു എന്ന് അവർക്ക് തോന്നിപ്പോകുന്നു. മറ്റുമല്ല അവർ നിനക്കാർ ദേവൻ അവരെ തള്ളിവിട്ടാറുണ്ട്. And fourthly, from verse 23 to 32 when we read, നാലാമതായി 23 വാക്യം മുതൽ 42 വാക്യം വരെ നാം വായിക്കുമ്പോൾ, നാലാമതായി 23 വചനം മുതൽ 42 വചനം വരെ, 32 വാക്യം വരെ നാം വായിക്കുമ്പോൾ, 32 വചനം വരെ വായിക്കുമ്പോൾ, their life is compared with that voyage. അവരുടെ ജീവിതം ഒരു യാത്രയോട് തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അവരുടെ ജീവിതത്തെ ഒരു കപ്പൽ പ്രയാണത്തോടുകൂടി ചൊല്ലപ്പെട്ടിരിക്കുന്നു. And how they face difficult and different situation in voyage it is described there. ആ യാത്രമധ്യേ വിവിധങ്ങളായ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ എങ്ങനെ അവർ നേരിട്ടു എന്നതിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. അന്ധ കടൽ യാത്രയിലെ അവർ വിവിധമായ
சவால்களை சந்திக்கிறார்கள் பிரச்சனைகளை சந்திக்கிறார்கள் என்று சொல்லப்பட்டிருக்கிறது from 33 to 43 when we read 33ஆம் வாக்கியம் முதல் 43ஆம் வாக்கியம் வரை நாம் வாசிக்கும்போ 33 முதல் 43ஆம் வசனம் வாசி how god changes every negative situation and a blessing it is written எங்கே தெய்வம் നിഷേധാത്മകമായ സകല അനുഭവങ്ങളെയും ക്രിയാത്മകമായ അനുഗ്രഹമാക്കി മാറ്റുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങേ ഇവിധമായ എല്ലാ വിപരീതമായ സൂചനകളെയും ദേവൻ അവർക്ക് അനുകൂലമായി മാറ്റുകരാ ബട്ട് എവരിതിങ് ഹാപ്പൻസ് ഫോർ അവർ ഗുഡ് എന്നാലോ സകലവും നമ്മുടെ നന്മയ്ക്കായി സംഭവിക്കുന്നു ആകിലും സകല നമ്മുടെ നന്മയ്ക്കായി സംഭവിക്കുന്നു ആൻഡ് എസ്പെഷ്യലി ദിസ് ചാപ്റ്റർ റിട്ടൻസ് എൻ വി മസ്റ്റ് ഗ്ലോറിഫൈ ഗോഡ് അൾട്ടിമേറ്റ്ലി ഓൾ ഗ്ലോറി ഹോണർ പ്രൈസ് മസ്റ്റ് ഗോ ടു അവർ ഗോഡ് ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാകുന്നു നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം അതിന്റെ അവസാനത്തിങ്കൽ സകല മാനവും മഹത്വം പുകഴ്ചയും ദൈവത്തിന് കടന്നു ചെല്ലണം ഇന്ന് സംഗീതത്തിന് മുടിവിലെ നാം വരുമ്പോൾ ഒരു കാര്യത്തെ അറിഞ്ഞുകൊള്ളുകോ നാം ദൈവനെ എപ്പോഴും തുതിച്ചുകൊണ്ടിരിക്കണം വേണ്ടും എല്ലാ തുതിയും ഗണമും മഹിമയും അവർക്ക് മറ്റുമേ ചെലുത്ത വേണ്ടും ഇൻ വേഴ്സ് 8 വേഴ്സ് 15 ആൻഡ് വേഴ്സ് 21 and 31 we see a word it is repeated nam 8th vakyathilum 15th vakyathilum 21st vakyathilum 31st vakyathilum oru pratheeka padam aavarthichu parnirikkunnathayi nam kaanunu indha sangeethathin 8th vasanathilum 15th vasanathilum 21st vasanathilum 31st vasanathilum oru kurippitta naana vaarthai marubadi upayogikkappettirukku oh that men would praise the lord for his goodness and for his wonderful works to the children of men അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവരുടെ കൃപയെ നിമിത്തം മനുപുത്രർക്ക് അവർ ചെയ്യുന്ന അതിശയങ്ങൾ നിമിത്തം അവരെ തുതിപ്പാളുകളാകും ദിസ് ഇസ് ദ തീം ഓഫ് ദിസ് ചാപ്റ്റർ ഇതാകുന്നു ഈ അധ്യായത്തിലുടനീളം പ്രതിപാദിച്ചിരിക്കുന്നത് അത് ഇതുതാൻ ഇന്ന് സംഗീതത്തിൻ മയ്യ കരുത്തായിരിക്കും ഇൻ അനദർ വൺ ഫ്രേസ് ഓൾസോ വി കൻ സീ അഗൈൻ ആൻഡ് അഗൈൻ മറ്റൊരിടത്ത് നമുക്ക് ഇതിനെ വീണ്ടും ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നു മറ്റൊരിടത്തിൽ ഇത് മറുപടിയും പാർക്ക മുടിയും അനദർ വൺ ഫ്രേസ് They cried unto the Lord and God delivered them. ഒരു പ്രത്യേക പദപ്രയോഗം അവർ യഹോവയോട് നിലവിളിച്ചു ദൈവം അവരെ വിടുവിച്ചു മറ്റൊരു വാർത്തയെങ്കിൽ മറുപടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവർകൾ കർത്തരെ നോക്കി കൂപ്പിട്ടാർകൾ കർത്തർ അവർക്ക് മരുത്തരവരളി Yes, our God is worthy of all praises. അതെ നമ്മുടെ ദൈവം സകല സ്തുതികൾക്കും യോഗ്യനത്രേ ആ നമ്മുടെ ദൈവൻ എല്ലാ തുതികൾക്കും പാത്രർ He is good, His mercy endureth forever. അവൻ നല്ലവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവൻ നല്ലവൻ അവരുടെ കൃപ എന്നേക്കുമുള്ളത് Let the redeemed of the Lord say so, whom He hath redeemed from the hand of enemy ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ ആ വീണ്ടെടുക്കപ്പെട്ട ഗണം തന്നെ അപ്രകാരം പറയട്ടെ കർത്താൽ ശത്രുവിൻ കൈക്ക് നീങ്കലാക്കി മീറ്റപ്പെട്ടവർക്ക് വിധമായി ചൊല്ലട്ടും Let them sacrifice a sacrifice of thanksgiving and declare his works with rejoicing അവർ സ്തുതി സ്തോത്ര യാഗങ്ങളോട് കൂടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കട്ടെ അവർകൾ തുതിയാലും സ്തോത്രങ്ങളിലും അവരുടെ ക്രിയകളെ അറിയിക്കട്ടും And let the name of God be glorified through our life God permits all these things ദൈവത്തിന്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടേണ്ടതിനാകുന്നു ദൈവം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് കർത്തരുടെ നാമം നമ്മൂലമാകും മഹിമപ്പെടുമ്പടിയാകവേ ഇവിധമായ പാണികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു ഐ വോണ്ട് ടു സെലക്ട് ദ ഫോർത്ത് പോർഷൻ ഫോർ ടുഡേസ് മെഡിറ്റേഷൻ ഇന്നത്തെ ധ്യാനത്തിനായി നാലാമത്തെ ഭാഗത്തെ തിരഞ്ഞെടുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ ധ്യാനത്തിൽക്കാകെ നാലാമത് പകുതിയെ എടുത്ത് വിവരിക്കാൻ വരുമ്പോഴേക്ക് ഇരുപത്തിമൂന്നാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ 23ാം വസനം മുതൽ വാസിക്കുമ്പോൾ They that go down to the sea in ships, they do business in great waters. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ കപ്പലേറി കടൽ യാത്ര പണി തിരളാന തണ്ണീരുകളിൽ തൊഴിൽ ചെയ്യുന്നവർ Yes, our life can be compared with voyage. അതെ നമ്മുടെ ജീവിതത്തെ ഒരു കപ്പൽ പ്രയാണത്തോട് തുലനം ചെയ്ത് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തെയും വിവിധമായ ഒരു കപ്പൽ പ്രയാണമായി ഒപ്പിട്ട് ചെല്ല മുടിയും ഇൻ ദാറ്റ് എവറി ടൈം എവറിതിങ് മസ്റ്റ് ബി ഫേവറബിൾ വി കാണ്ട് എക്സ്പെക്ട് മാത്രമല്ല അങ്ങനെ ഒരു വേളയിൽ എപ്പോഴും നമുക്ക് സകലവും അനുകൂലമെന്ന് ചിന്തിപ്പാൻ നമുക്ക് നിർവാഹമില്ല അവിധമായ ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് നാം എതിർപാർക്ക മുടിയും സംടൈംസ് സംതിങ് വിൽ ബി ഫേവറബിൾ other things will be unfavorable sila portal pratheeka sandarbhangal sila karyangalokke anukoolamayirikkum ennalo sila sthiti visheshangalokke pratheekoolamayirikkum sila sandarbhangalil sila karyangal namak anukoolamayirikkalam matra sandarbhangalil avigal namak ediraayirikkalam but our god is with us or not that must be our question our concern എന്നാൽ നമ്മുടെ ചോദ്യം ഇതായിരിക്കണം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നത് ആനാൽ നമ്മുടെ ചിന്തയും നമ്മുടെ കേൾവിയും ഇതുമായിരിക്കും വേണ്ടും നമ്മുടെ കർത്തൻ നമ്മോട് കൂടെ ഇരിക്കാനാ ഇഫ് ഗോഡ് ബി വിത്ത് us ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്തൻ നമ്മോട് കൂടെ ഇരുന്നാ ആൻഡ് വി കൻ ഗോ ത്രൂ ഓർ പാസ് ത്രൂ ദിസ് സീ വോയേജ് വിക്ടോറിയസ്ലി ആൻഡ് റീച്ച് ദ അദർ ഷോർ
ഈ സമുദ്ര യാത്രയെ സുഗമമായി കടന്ന് ജയകരമായി മറുകരയിൽ എത്തിച്ചേരുവാൻ അങ്ങനെയെങ്കിൽ നമുക്ക് സാധിക്കും. ഇന്ത കപ്പൽ പ്രയാണത്തെ സുഗമമായി ചെയ്ത് മറുകരയ്ക്ക് സെൻഡടയ മുടി. അവർ ഗോഡ് ഈസ് വിത്ത് us. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ കർത്ത നമ്മോട് കൂടെ ഇരിക്കുന്നു. ഇൻ ദാറ്റ് ദേർ ഈസ് നോ ഡൗട്ട് അറ്റ് ആൾ. അതിൽ ഒരു സംശയവും ഇല്ല. അതിൽ വിധമായ സന്ദേഹവും ഇല്ല. ബട്ട് മെനി ടൈംസ്. എന്നാൽ പലപ്പോഴും ആണാൽ പല സന്ദർഭങ്ങളിൽ വി ഫീൽ അവർ ഗോഡ് ഹാസ് ഫോർസേക്കൻ us. നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളഞ്ഞുവെന്ന് നമുക്ക് തോന്നി പോകുന്നു. നമ്മുടെ ദൈവം നമ്മെ കൈവിട്ടു വിട്ടാർ എന്ന് ചിന്തിക്കുന്നു. ഓർ ഹീ ഈസ് നോട്ട് ഹെൽപ്പിംഗ് us. അല്ലെങ്കിൽ അവൻ നമ്മെ സഹായിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നി പോകുന്നു. ഇല്ലാവിട്ടാൽ അവൻ നമുക്ക് ഉദവി ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നു. അവർ ലൈഫ് ആസ് വെൽ ആസ് മിനിസ്ട്രി കമ്പേർഡ് വിത്ത് സീ വോയേജ്. നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും കപ്പൽ യാത്രയോട് സമുദ്രത്തിലുള്ള യാത്രയോട് തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ ഊഴിയവും വിവിധമായ ഒരു കടൽ യാത്രയോട് ഒപ്പിടപ്പെട്ടിരിക്കുന്നു. They go down to the ship. In ships, they do business in great waters. അതുകൊണ്ടാണ് ഇപ്രകാരം അവിടെ എഴുതിയിരിക്കുന്ന അവർ കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ കപ്പലേറി കടൽ യാത്ര പണി തിരളാന തണ്ണീരുകളിൽ തൊഴിൽ ചെയ്യുകയാണ്. For two reasons they used to go. രണ്ട് കാരണങ്ങൾ കൊണ്ടാകുന്നു അവർ അങ്ങനെ പോകുന്നത്. രണ്ട് കാരണങ്ങൾ നിമിത്തം അമിതമായി പോകുകയാണ്. In those days there was no aeroplane. ആ നാളുകളിൽ പ്ലെയിൻ ഉണ്ടായിരുന്നില്ല. അന്ത നാട്ടുകളിലെ വിമാനമില്ല. ടു ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ അനുപടിയാൽ ഒരിടത്തു നിന്ന് മറ്റൊരു ഇടത്തേക്ക് പോകവേണ്ടി. ഫോർ ഡിസ്റ്റന്റ് പ്ലേസ് ദേ യൂസ്ഡ് ടു പ്രിഫർ ഷിപ്പ്. ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ അവർ പൊതുവെ തിരഞ്ഞെടുക്കുന്ന മാർഗം കപ്പൽ യാത്രയായിരുന്നു. നീണ്ട ദൂരമായ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അവർ കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുന്നു. ആസ് എ ട്രാവലർ ദേ യൂസ്ഡ് ടു ബുക്ക് ദ ഷിപ്പ് ആൻഡ് ഗോ. ഒരു യാത്രികനായി അവർ അതിൽ അവരുടെ പേര് വിവരങ്ങൾ നൽകി അങ്ങനെ അവർ കപ്പൽ പ്രയാണം നടത്തും. ഒരു യാത്ര ചെയ്യുന്നവരായി തങ്ങളുടെ പേരുകളെ അതിനെ പരിവ് ചെയ്ത് കപ്പലിലെ അവിധമായി പ്രയാണം ചെയ്യുവാൻ. ജോന വാസ് വൺ ലൈക്ക്. യോന അങ്ങനെ ഒരുവനായിരുന്നു. യോന അവിധമാകെ ഒരുവനായിരുന്നു. ആൻഡ് സെക്കൻഡ് റീസൺ ദേ യൂസ്ഡ് ടു ഗോ ഇൻ ഷിപ്പ് ആൻഡ് ഡു ബിസിനസ്. രണ്ടാമതായുള്ള കാരണം അവർ കപ്പൽ യാത്ര ചെയ്ത് വ്യാപാരം നടത്തുവാൻ അങ്ങനെ കടന്നു ചെല്ലുന്നു. രണ്ടാമതാണ് കാരണം എന്നുവെന്നാൽ വിവിധമായി കപ്പലിൽ യാത്ര ചെയ്ത് അവർ വ്യാപാരം ചെയ്യുവാൻ. ആൻഡ് ടു ഏൺ മണി ടു പുൾ ഓൺ ദേർ ലൈഫ് ദേ യൂസ്ഡ് ടു ഡു ബിസിനസ് ഇൻ ഗ്രേറ്റ് വാട്ടേഴ്സ്. പണം സമ്പാദിപ്പാനും ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനും അവർ അങ്ങനെ സമുദ്രങ്ങളിൽ വ്യാപാരം ചെയ്തു വന്നു. വിവിധമാകെ പണം സമ്പാദിച്ച് തങ്ങൾ ജീവിതത്തെ നടത്തി ചെല്ലുമ്പടിയാകെ കപ്പൽ യാത്ര ചെയ്താർഗം. ബോത്ത് ദി തിങ്സ് വി കൻ കമ്പയർ വിത്ത് അവർ ലൈഫ്. രണ്ട് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് തുലനം ചെയ്ത് പഠിപ്പാൻ നമുക്ക് കഴിയും. ഇന്ന് രണ്ട് കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തോട് നാം ഒപ്പിട മുടിയും. വൺ ഈസ് വിത്ത് അവർ ലൈഫ്, അനദർ വൺ വിത്ത് അവർ മിനിസ്ട്രി. ഒന്ന് നമ്മുടെ ജീവിതത്തോടും മറ്റൊന്ന് നമ്മുടെ ശുശ്രൂഷയോടും. ഒന്ന് നമ്മുടെ ജീവിതത്തോടും മറ്റൊന്ന് നമ്മുടെ ഊഴിയത്തോടും. ബോത്ത് ദി തിങ്സ് വി ഹാവ് ടു സേഫ്ലി ടേക്ക് അസ് ടു. രണ്ടും നാം ജയകരമായി സുരക്ഷിതമായി നാം മുൻപോട്ട് നയിച്ചും അടുത്ത ഇടത്തേക്ക് എത്തണം. ഇന്ന് രണ്ട് കാര്യങ്ങളെയും നാം ശരിയാകെ ചെയ്ത് മറുകരയിൽ സെൻഡടയ വേണം. ആൻഡ് വൺസ് വി ലീവ് വി കാൻ്റ് സ്റ്റോപ്പ്. ഒരിക്കൽ നമ്മൾ യാത്ര പുറപ്പെട്ടാൽ പിന്നെ നിൽപ്പാൻ ഒരു വശാലും കഴിയുകയില്ല. നാം എന്ത് കപ്പൽ യാത്ര തുടങ്ങിവിട്ടാൽ അത് ഇടയിലെ നിർത്ത മുടിയാം. വൺസ് വി സ്റ്റാർട്ടഡ് വി ഹാവ് ടു ഗോ ടു ദ അതർ ഷോർ ഫോർ ദാറ്റ് ക്വിക്ലി വി ഹാവ് ടു ഡു എവറിഥിങ്. ഒരിക്കൽ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം മറുകരയിലേക്ക് നാം എത്തിച്ചേരണം. അതിനുവേണ്ടി നാം സകലതും ദ്രുതഗതിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. നാം എന്ത് കപ്പൽ പ്രയാണത്തെ ആരംഭിച്ചു വിട്ടാൽ എവ്വളവ് ശീക്രമായി മറുകരയിൽ സെൻഡടയ മുടിയുമോ അവ്വളവ് ശീക്രമായി പോക വേണ്ടും. വൈ വിൻഡ്സ് വിൽ ബി ഫേവറബിൾ ഓർ നോട്ട് ഫേവറബിൾ. കാറ്റ് ഒരുപക്ഷെ അനുകൂലമായിരിക്കാം, ചിലപ്പോൾ പ്രതികൂലവുമായിരിക്കാം. കാറ്റ് അതർക്ക് അനുകൂലമാകുമോ എതിരാകുമോ ഇരുന്നാലും വി കനോട്ട് മീറ്റ് അവർ ഡിയർ വൺസ് ആൻഡ് നിയർ വൺസ്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും ചാച്ചക്കാരെയും കാണുവാൻ നിർവാഹമില്ല എങ്കിൽ തന്നെയും അങ്ങേ നമുക്ക് അരുമയാനവരുകളെയും ഉറവരുകളെയും പാർക്ക മുടിയാതെ വി കനോട്ട് സ്റ്റോപ്പ് എനിവേർ ടു റിഫ്രഷ് അവർ സെൽഫ്. മാത്രമല്ല ഒരു ഉന്മേഷം പ്രാപിപ്പാൻ തക്കവണ്ണം എവിടെയെങ്കിലും ഒന്ന് നിർത്തുവാനും കഴിയുകയില്ല. നാം ഇളയപ്പാറുംപടി അല്ലെന്ന് പുത്തുണർവടയുംപടിയാകെ ഇടയെങ്കിലും നിർത്ത മുടിയാതെ ആൻഡ് വി കനോട്ട് കം ബാക്ക്. പുറം തിരിഞ്ഞ് വരുവാനും കഴിയുകയില്ല. നാം തിരുമ്പി അതേ ഇടത്തേക്ക് വരവും മുടിയാതെ വെദർ വിൽ ബി ചേഞ്ചിങ് വെരി ഓഫൻ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാലനില അടിക്കടി മാറിക്കൊണ്ടിരിക്കും. ഈവൻ ഡയറക്ഷൻസ് വി കാൻ്റ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ഡയറക്ഷൻ വി ആർ മൂവിംഗ് ഓൺ. മാത്രമല്ല പോകുന്ന ദിശയെന്ന് ഏതെന്ന് മനസ്സിലാക്കുവാനും ചിലപ്പോഴൊക്കെയും കഴിയുകയില്ല. നാം പോകുന്നതാണ് ദിശ ഏത് എന്നതും ചില വേലകൾ അറിഞ്ഞുകൊള്ള മുടിയാണ്. ഹൗ ലോങ് ടു ട്രാവൽ ദറ്റ് കനോട്ട് ബി പ്രിഡിക്റ്റഡ്. മാത്രമല്ല എത്ര നാൾ ഇങ്ങനെ കപ്പൽ പ്രയാണം നടത്തണം എന്നതിനും കുറിച്ചും നമുക്ക് അറിവില്ല. മറ്റുമല്ല എവ്വളവ് നാട്ടുകളിലാം പ്രയാണം ചെയ്യ വേണ്ടും എന്നത് നാം അറിയാമിരിപ്പോ. ഇൻ ദറ്റ് വോയേജ് മെനി ബിക്കം സിക്ക് ഓൾസോ. മാത്രമല്ല ആ പ്രയാണ മധ്യ പലരും രോഗികളുമായി തീരുന്നു. മറ്റുമല്ല ഇന്ത് പ്രയാണത്തിന് മധ്യയിലെ പലർ വ്യാപിപ്പെടുവാറുണ്ട്. ബിക്കോസ് ഡേയ്സ് ആൻഡ് മന്ത്സ് ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ദ അദർ ഷോർ. എന്തുകൊണ്ടെന്നാൽ മറുകരയിൽ എത്തിച്ചേരുവാൻ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും എടുക്കും. ഏനെന്നാൽ അവർ നാടിന്റെ തുറമുഖത്തെ സെൻഡടയുംപടി അനേക നാട്ടുകൾ മാസങ്ങൾ എടുക്കും. ദോസ് ഹു ഡു ബിസിനസ് ഫോർ ദം ദേർ ഈസ് എ പ്രാക്ടീസ് ഇൻ ദാറ്റ്.
വ്യാപാരം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത ഒരു പരിചയമുണ്ട് ஆனால் അതിലെ വ്യാപാരം ചെയ്യുന്നവർക്ക് അതേ കുറിച്ചതാണ് ഒരു പരിചയമുണ്ട് എന്നാൽ ഒരു യാത്രകന്റെ അനുഭവത്തെ സംബന്ധിച്ച് അത് അവന് ബുദ്ധിമുട്ടുള്ള വിഷയമാകുന്നു ஆனால் ഒരു യാത്രക്കാരനായി അതിലെ പോവത് കഠിനമായി കടലിൽ യാത്ര ചെയ്യുന്ന മുഖാന്തരമായി ഉണ്ടാകുന്ന ആ പ്രത്യേക രോഗത്തിനും അത് അവരെ ബാധിക്കുന്നു ஏனென்றால் കടലിലെ പ്രയാണം ചെയ്യുന്നതിന് മൂലമായി ഉണ്ടാകുന്ന കടൽ വ്യാധികൾ അവരെ പിടിക്കുന്നു and sometimes it is a very good business sometimes it gives loss to them ചിലപ്പോൾ വ്യാപാരം നല്ലതായിരിക്കാം ചിലപ്പോൾ ആകുന്നുവെങ്കിൽ നഷ്ടമായിരിക്കാം ചില സന്ദർഭങ്ങളിൽ വ്യാപാരം നന്നായിരിക്കാം മറ്റു ചില സന്ദർഭങ്ങളിൽ അതിലെ നഷ്ടമുണ്ടാകാം let us come to our spiritual side എന്നാൽ നമ്മുടെ ആത്മീയമായ വിഷയത്തിലേക്ക് നമുക്ക് വരാം ആണ് നമ്മുടെ ആവിക്കുറിയ പൗരി കടന്നു വരുവോ they travel in ship and do business കപ്പൽ കയറി സമുദ്രത്തിൽ വ്യാപാരം ചെയ്യുന്നവർ കപ്പലേറി കടൽ യാത്ര ചെയ്ത് തൊഴിൽ ചെയ്യുന്നവർ about them it is written they see the work of the lord and his works in the deep അവരെ കുറിച്ച് പ്രകാരമാകുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു എന്ന് അവരെ കുറിച്ച് വിധമായി ചൊല്ലപ്പെട്ടിരിക്കുന്നത് അവർ കർത്തരുടെ ക്രിയകളെയും ആഴത്തിലെ അവരുടെ അതിശയങ്ങളെയും കാണുകാണ് he commanded and the rise of the stormy wind which lifted up the waves thereof അവൻ കൽപ്പിച്ച് കൊടുങ്കാറ്റടിപ്പിച്ച് അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി അവർ കട്ടളയിട പെരുങ്കാറ്റ് എഴുമ്പി അതിൻ അലകളെ കൊന്നളിക്കപ്പെടും They mount up to the heaven and go down again to the depths their soul is melted because of trouble അവർ ആകാശത്തിലേക്ക് ഉയർന്ന് വീണ്ടും ആഴത്തിലേക്ക് താണു അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി അവർ ആകാശത്തിലേറി ആഴങ്ങളിൽ ഇറങ്ങുകിറാർകൾ അവർ ആത്മാ ക്ലേശത്തിനാൽ കരഞ്ഞു പോകുന്നു They reel to and fro and stagger like a drunken man and that or they bit sent avar matne pole tulli chaanchaadi nadannu avarude buddhi poi poirikkunu viruthavane pole alaindu tadumaarugiraargal avarude gnanamellam mudigi pogirathu when it everything favorable it is well and good ellam anukoolamaayirikkumbol ellam nannaayirikkunu ellam avargalukku saadhagamaayirikkumbodu ellam anukoolamaayirikkum but always weather is not the same ennal eppozhum kaalavastha ore pole alla aanal kaalanilai eppozhum oru pole irupadhu times and seasons changes kaalangalum samayangalukkum adine vidhyanam undu காலங்களும் நாட்களும் மாற்றம் அடைகிறது winds and waves that comes against them காற்றுகளும் திரமாலைகளும் அவருக்கு எதிராய் வருகிறது காற்றும் அலைகளும் அவருக்கு விரோதமாய் வருகிறது that time their hearts start melting அப்பொழுது அவருடைய இதயம் உருங்குவான் ஆரம்பிக்கின்றது அப்பொழுது தங்கள் இதயம் கரைந்து போகிறது they are like a drunken man they are twisting to and fro அவர் ஒரு மத்தனே போல அங்கோட்டும் இங்கோட்டும் சாஞ்சாடி போகுது அவர்கள் வெறித்தவனை போல அங்கும் இங்கும் தடுமாறுகிறார்கள் literally we are not in ship அக்ஷரிகமாய் நாம் கப்பல் அல்ல உள்ளது நாம் எழுத்து பிரகாரமாக கப்பலில் அல்ல but we are spiritually in a ship என்னாலோ ஆன்மீகமாய் நோக்கும்போல் நாம் கப்பலில் தன்னே ஆகுது ஆனால் ஆவிக்குரிய பிரகாரமாய் ஒரு கப்பல் யாத்திரை செய்கிறோம் our life is compared with a ship നമ്മുടെ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് തുലനം ചെയ്തു പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് ഒപ്പിട്ട് അവർ സ്പിരിച്വൽ ലൈഫ് അവർ ഫെയ്ത്ത് ലൈഫ് ഇസ് കമ്പർ വിത്ത് എ സീ വോയേജ് നമ്മുടെ ആത്മീയ യാത്രയെ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ഒരു സമുദ്ര യാത്രയോട് തുലനം ചെയ്തു പറഞ്ഞിരിക്കുന്നു നമ്മുടെ ആവിക്രിയ ജീവിതത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് ഒപ്പിടപ്പെട്ടിരിക്കുന്നു when it was favorable we started the journey അനുകൂലമായ അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ യാത്ര നാം ആരംഭിച്ചു കാലനില അനുകൂലമായിരുന്നപ്പോൾ നമ്മുടെ പ്രയാണത്തെ തുടങ്ങിരുന്നു we were encouraged by many servants of god word of god and with favorable opportunities and we started the journey pala visuddhanmar namme ulsahippichu devodanathinte ulsaham nimittamum matte anukoolamaya pala ghadagangal nimittam nammude yathra nam aarambichu anega parisuddhamangalume utsahapaduthinargal devude vasarathin moolamaya utsahapaduthinargal kaaryangal ella namak anukoolamayirundhu we started seeing mysterious things nam aachiryamaya marma pradhanamaya angane marmangal adangiya rahasyangal namak kandu thodangi nam adishyamana alladhu marmangalai nam kaangiravalayirundhu but soon we started facing storms ennal ethrayum pettunnathu namak kaatrine neridendi vannu aanal seekrathile nam oru kodungaatru sandhikka vendi irukkum in your life ningalude jeevithathilum നിങ്ങളുടെ ജീവിതത്തിലും as a person facing stormy situation you may be sitting here ഒരുപക്ഷേ വ്യക്തി ജീവിതത്തിൽ കൊടുങ്കാറ്റിന്റെ അനുഭവം നേരിടുന്ന വ്യക്തികളായി ഒരുപക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ തനിപ്പെട്ട നാണ ജീവിതത്തിലെ കൊടുങ്കാറ്റ് സംബന്ധിക്കുന്നവളായി കാണപ്പെടുന്നു first we have to understand that is part of life ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട വിഷയം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നുവെന്ന് മുതലാവൊരു കാര്യം നാം അറിഞ്ഞുകൊള്ളവേണ്ടത് എന്നവെന്നാൽ അത് ജീവിതത്തിന് ഒരു പകുതിയായി if it is there you are traveling or you are undertaking a journey towards your goal അങ്ങനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മധ്യേ നിങ്ങൾ ആയിരിക്കുന്നു തീർച്ച
அவிதமான ஒரு காரியம் உங்களுடைய ஜீவிதத்திலே காணப்படுமென்றால் ஒன்றை நீங்கள் நிச்சயித்துக் கொள்ளலாம் உங்கள் துறைமுகத்தை நோக்கி நீங்கள் பிரயாணம் செய்கிறீர்கள் our life must be preserved என்னாலும் நம்முடைய ஜீவிதம் சூட்சிக்கப்பட வேண்டியிருக்கிறது ஆகிலும் நம்முடைய ஜீவியம் பாதுகாக்கப்பட வேண்டும் and for that we have to cry to the presence of god அதின் வேண்டி நாம் தெய்வ சன்னதியில் கரைய வேண்டியிருக்கிறது அதற்காக நாம் கர்த்தருடைய சன்னிதானத்திலே கூப்பிட வேண்டும் when these things happen in their life ஈ காரியங்களோ கேமாவுடைய ஜீவிதத்தில் சம்பவிச்சப்போ இந்த காரியங்கள் அவருடைய ஜீவிதத்தில் சம்பவித்தது they cried to the lord அவர் யெகோவையோட நிலவிளிச்சு அவர்கள் கர்த்தரை நோக்கி கூப்பிட்டார் They cried to the Lord in their trouble. அவருடைய கஷ்டதையில் அவர் யெகோவையோட நிலவிளிச்சு. அவர்கள் தங்கள் ஆபத்திலே அவர்கள் கர்த்தரை நோக்கி கூப்பிட்டார். He bringeth them out of their distress. அவன் அவரே அவருடைய நெருக்கங்களில் நின்னும் புறப்படுவிச்சு. அவர்கள் இக்கட்டுகளுக்கு அவர்களை நீங்கலாக்கி. He maketh the storm a calm. அவன் கொடுங்காற்றினை சாந்தமாக்கி. கொந்தளிப்பை அமர்த்துகிறான். And that his waves thereof are still. மற்றவெல்ல திருமாலைகள் அங்கனே அடங்கி. அதன் அலைகள் அடங்குகிறது. Then are they glad because they are be quiet. அவர்க்கு சாந்தத வந்தகொண்டு அவர் சந்தோஷிச்சு அமைதல் உண்டானது நிமித்தம் அவர்கள் சந்தோஷப்படுகிறார்கள் He bringeth them unto their desired heaven அவர் ஆக்ரஹிச்ச துறைமுகத்து அவன் அவரை எத்திச்சு தாங்கள் நாடின துறைமுகத்தில் அவர்களை கொண்டு வந்து Yes our God is a miracle working God அதே நம்முடைய தெய்வம் அற்புதங்களை செய்யும் தெய்வமாகுது ஆம் நம்முடைய தேவன் அற்புதங்களை செய்கிற தேவன் But we have to trust upon God and do certain things என்னாலோ நாம் நம்முடைய தெய்வத்தில் ஆசிரயம் வெச்சுக்கொண்டு சில காரியங்களை செய்யேண்டிருக்கிறோம் ஆனால் நான் நம்முடைய கர்த்தர் மேல் நம்பிக்கை வைத்து சில காரியங்களை செய்ய வேண்டும் Jehoshaphat he was a good king யெகோசபாத் ராஜா ஒரு நல்ல ராஜாவாயிருந்தோம் யெகோசபாத் ராஜா ஒரு நல்ல ராஜாவாயிருந்தோம் He joined with the king of Israel அவன் இஸ்ரவேல் ராஜாவுமாய் அவன் அது அவரோட ஒன்று சேர்ந்து அவன் இஸ்ரவேல் ராஜாவோடு கூட சேர்ந்து கொண்டான் அகசியா ஹி வாஸ் எ விக்கெட் கிங் அகசியா ராஜாவோ ஒரு துஷ்டனாய ராஜாவாயிருந்து அகசியாவோ ஒரு துன்மார்க்கமான ராஜாவாயிருந்து அண்ட் வித் தி ஜாயின்ட் வெஞ்சர் தே மேட் ஷிப் அவர் அங்கனே ஒரு கூட்டாய் ஒத்து சேர்ந்த ஒரு கப்பல் உண்டாக்கி அவர்கள் இருவரும் சேர்ந்து ஒரு கப்பலை உண்டாக்கினார் அண்ட் டு பிசினஸ் அண்ட் டு கெட் ப்ராஃபிட் தே மேட் இட் அங்கனே ஒரு வியாபாரம் நடத்தி லாபம் நேடேண்டதின அவர் அங்கனே செய்து அவர்கள் வியாபாரம் செய்ய அல்ல தொழில் செய்யும்படியாக ஒரு கப்பலை உண்டாக்கி And God warned them தெய்வமோ அவருக்கு முன் அறிவிப்பு கொடுத்து ஆனால் தேவன் அவர்களை எச்சரித்தார் But Jehoshaphat did not leave Ahaziah என்னாலோ யெகோசபாத் அகசியாவோடு உண்டாயிருந்த பந்தத்தை விட்டு கலனில்ல ஆனால் யெகோசபாத்தோ அகசியா ராஜாவோடு இருந்ததான உறவை முறித்துக் கொள்ளவில்லை And therefore God had to break the ship அதுகொண்டு தெய்வத்தின கப்பலினே தன்னை உடைச்சு களையேண்டி வந்து அதன் நிமித்தமாக தேவன் அந்த கப்பலையே உடைத்து போட்டார் இட் வாஸ் broken in pieces they could not go to Tarshish and do business அத உடங்க தரிப்பிடமாயது கொண்டு அவர்க்கு தர்ஷீஸிலேக்கு கடந்து வந்து வியாபாரம் செய்வான் கழிஞ்சில்ல அது முற்றிலுமாய் உடைந்து போனபடினால் அவர்களுக்கு தர்ஷீஸுக்கு பிரயாணம் செய்து வியாபாரம் செய்ய முடியவில்லை துஷ்ட ஜனங்களோடு வந்து சேர்ந்து கொண்டு நம்முடைய ஆன்மீக ஜீவத்தில் ஓட்டு போகுவான் நமக்கும் கழிக்கே இல்ல துன்மார்க்கமான ஜனங்களோடு இணைந்து கொண்டு ஆவிக்கிய ஜீவத்திலே முன்னேறி செல்ல முடியாது Those who are living in shore if when with them if we have affinity we cannot persevere in spiritual life கரையில் ஜீவிக்கும் ஜனங்களுமாய் நமக்கு ஒரு பந்தம் உண்டெங்கில் ஆன்மீக ஜீவத்தில் முன்போட்டு போகுவான் நமக்கு கழிகே இல்ல கரையிலே காணப்படுகிறதான ஜனங்களோடு நாம் மிகவும் பற்றி இருப்போம் என்றால் ஆவிக்குரிய ஜீவிதத்திலே முன்னேறி செல்ல முடியாது For that life of separation is important அதின் வேண்டி வேறுபாடு ஜீவிதம் அத்தியந்த அபேட்சிதமாகுது அதற்கு வேறுபாட்டின் ஜீவியம் மிக அவசியமானது From the life of Jehoshaphat we can understand this யெகோசபாத் ராஜாவின் ஜீவிதத்தினும் நமக்கு இது മനസ്സിലാക്കുവാൻ കഴിയും யெகோசபாத் ராஜாவின் ஜீவிதத்திலே இது நாம் அறிந்து கொள்ள வேண்டும் He was a good king he could not prosper because he had no life of separation avan oru nalla rajavayirunnuvengil thanney verbaadinte jeevitham avanu illadirunnathu kondu avan abhivruthi praapippan kazhinjilla avan oru nalla rajavayirundalum verbaattin jeevithai kaathukollaadavadinal avan selippadayavillai what is written in the book of psalm 107 we can read in the life of saint paul also 107 ആം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെ നമുക്ക് വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലും കാണുവാൻ കഴിയും 107 ആം സങ്കീർത്തനത്തിൽ ചൊല്ലപ്പെട്ട കാര്യത്തെ നാം പരിശുദ്ധ പൗലൻ ജീവിതത്തിലും മാർക്ക് മുടിയും ലിറ്ററലി ഹി എക്സ്പീരിയൻസ് ഇറ്റ് അക്ഷരികമായി തന്നെ അവൻ അതിനെ അനുഭവിച്ചു അത് എഴുത്ത് പ്രകാരമാകവേ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു ആൻഡ് ദാറ്റ് വി കൻ കമ്പർ വിത്ത് അവർ സ്പിരിച്വൽ ലൈഫ് ടു അതിനെ നമ്മുടെ ആത്മീയ ജീവിതത്തോട് തുലനം ചെയ്തു പഠിപ്പാൻ നമുക്ക് കഴിയും അത് നമ്മുടെ ആവിക്രിയ ജീവിതത്തോട് ഒപ്പിട്ട് ചൊല്ല മുടിയും ഹി വാസ് ടു കസ് എ പ്രിസണർ അവനെ ഒരു തടവുകാരനായി അവർ എടുത്തു അവൻ ഒരു സിറൈ കൈദിയായി പിടിക്കപ്പെട്ടു ആൻഡ് ഹി ഹാഡ് ടു ഗോ ടു റോം അവനോ റോമയിലേക്ക് പോകേണ്ടിയിരുന്നു അവൻ റോമാപുരിക്ക് കൊണ്ടുപോകപ്പെട്ടു ദെർഫോർ ഹി ഹാഡ് ടു ഗോ ത്രൂ ഷിപ്പ് അതുകൊണ്ട് അവൻ ഒരു കപ്പൽ പ്രയാണം നടത്തേണ്ടിയിരുന്നു അതർക്കാക അവൻ ഒരു കപ്പൽ പ്രയാണം ചെയ്യേണ്ടിയിരുന്നു ഇൻ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 27 വെൻ വി റീഡ് അപ്പോസ്തല പ്രവൃത്തികൾ 27 ആം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല നടപടികൾ 27 ആം അധികാരം വെൻ ദേ ഗോട്ട് ഇൻടു എ ഷിപ്പ് അവർ കപ്പലിൽ പ്രവേശിച്ച് കഴിഞ്ഞതിനു ശേഷം അവർകൾ അന്ന് കപ്പലിൽ പ്രവേശിച്ചു ഇൻ ദി ബിഗിനിംഗ് ഇറ്റ് വാസ് ലൈക്ക് എ ഫേവറബിൾ ജേണി അവരുടെ തുടക്കത്തിൽ സകലവും യാത്ര അവർക്ക് അനുകൂലം എന്ന പോലെ അവർക്ക് തോന്നിപ്പോയി അവർ തങ്ങളുടെ പ്രയാണത്തെ തുടങ്ങിയ പോലെ എല്ലാം അവർക്ക് അനുകൂലമായി തോന്നി സൗത്ത് വിൻഡ്സ് ബ്ലൂ സോഫ്റ്റ്ലി ഫോർ ദം
അവരെ സംബന്ധിച്ച് കിഴക്കൻ കാറ്റ് അതിൽ ഊതിയത് കൊണ്ട് അവർക്ക് യാത്ര സുഗമമായി എന്ന് തോന്നി. അവർക്ക് അത് കിഴക്ക് കാറ്റ് ശരിയായി വീശുന്നപടിനാൽ അവർക്ക് അത് അനുകൂലമായി തോന്നി. അവർ യാത്ര ആരംഭിച്ചു. അമിതമായി അന്ന് കപ്പൽ പുറപ്പെട്ടത്. But soon they had to face Heraclidean, the tempest in their life. എന്നാലോ അവരുടെ ജീവിതത്തിൽ ഈശാന മൂലം എന്ന കൊടുങ്കാറ്റ് അവർക്ക് സന്ധിക്കേണ്ടി വന്നു. ആനാൽ ശീക്രത്തിലെ യൂറോക്ലിയോ എന്നാണ് ഒരു കൊടുങ്കാറ്റ് അവർ സന്ധിത്തു. അവർ കാറ്റടിച്ച് അങ്ങനെ അലഞ്ഞുപോയി. അമിതമാകുന്ന കാറ്റിനാൽ അടിച്ച് കപ്പൽ വേറെ പക്കമായി പോന്നു. When we come to verse 18, അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 18-ാം വചനത്തിലേക്ക് വരുമ്പോൾ, we being exceedingly twisted with tempest, and the next day that lightened the ship. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലകൊണ്ട് പിറ്റേന്ന് അവർ ചരക്കും പുറത്തെറിഞ്ഞു കളഞ്ഞു. ഞങ്ങൾ മികവും അടിപെട്ടപടിയാൽ മറുനാളിൽ ചില ചരക്കുകളെ കടലിൽ എറിഞ്ഞു. And the third day we cast out with our own hands the tackling of the ship. മാത്രമല്ല മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. മൂന്നാം നാളിലെ കപ്പലിൻ തളവാടങ്ങളെ എങ്കൽ കൈകളിനാൽ എടുത്തെറിഞ്ഞു. And we did not see sun or moon for 14 days. 14 നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ അവർ കണ്ടില്ല. 14 നാൾക്കളായി അവർ സൂര്യനെയാവത് നക്ഷത്രങ്ങളെയാവത് കാണവില്ല. Their life was in a very gloomy state. അവരുടെ ജീവിതം ഏറ്റവും ഒരു മന്ദകാരം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അവരുടെ ജീവിതം മികവും ഒരു മന്ദകാരമുള്ളതാണ്. നോ ഹോപ്പ് ഓഫ് നെക്സ്റ്റ് മൊമെന്റ്. അടുത്ത നിമിഷത്തെ കുറിച്ച് ഒരു പ്രത്യാശയ്ക്ക് നിർവാഹമില്ല. അടുത്ത നിമിഷത്തെ കുറിച്ച് താനും നമ്പിക്കയില്ല. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? എന്നെ സംഭവിക്കും? ഹൗ കാൻ വി എസ്കേപ്പ്? എങ്ങനെ രക്ഷപ്പെടും? എവിധമായി തപ്പിച്ചുകൊള്ളും? വെദർ ഇറ്റ് ഈസ് വെരി ബാഡ്. കാലാവസ്ഥ നോക്കുമ്പോൾ എല്ലാം പ്രതികൂലം. അന്ത കാലനില മികവും മോശമായിരുന്നു. നോ വൺ ടു റെസ്ക്യൂ. ആരും രക്ഷിപ്പാനുമില്ല. അവരെ കാപ്പാറ്റുംപടി ഒരുവരുമില്ല. ആൻഡ് നത്തിങ് ടു ചേഞ്ച്. ഒന്നിനും മാറ്റം വരുത്താൻ ആരുമില്ല. അവർക്കെല്ലാം മാറ്റം ഉണ്ടാക്കുമ്പോൾ ഒരുവരും. Everywhere hopeless state. എല്ലായിടത്തും നോക്കിയാലും നിരാശയുടെ അനുഭവം. എല്ലായിടങ്ങളിലും നമ്പിക്കേറ്റുന്നവരും. But unto Paul God appeared. എന്നാലോ പൗലോസിനോ ദൈവം പ്രത്യക്ഷനായി. ആനാൽ അവരുടെ മധ്യത്തിലെ പൗലുക്ക് ദൈവൻ ദർശനമാണ്. The God sent angel unto Paul. ദൈവം തന്റെ ദൂതനെ പൗലോസിന്റെ അടുക്കിലേക്ക് അയച്ചു. ദൈവം നമ്മുടെ ദൂതനെ പൗലിടത്തിലേക്ക് അയപ്പിനാ. I made favor all them that travel with thee, he said unto Paul. Avan thoodan paulosinodu parayiyagunu ninnodu kude yathra cheyina sagalavare ninde kayil naan ida bharamelpichirikkunu. Anda thoodan parishuddha paulukku velippettu unnodu kude prayanam seigira yavare unnadathile oppu vittirukkira endru solugira. Be good cheer. അതുകൊണ്ട് ധൈര്യപ്പെടുക. അതുപടിനാലി ഭയപ്പെടാതെ. There shall be no loss to any man's life among you but of the ship. അതുകൊണ്ട് നിങ്ങളുടെ ആർക്കും തന്നെ പ്രാണഹാനി ഉണ്ടാകുകയില്ല. കപ്പലിന് മാത്രം ഛേദമുണ്ടാകും. ആനപടിനാൽ ഉന്നോട് പ്രയാണം ചെയ്യുന്ന യാവർക്കും ജീവനക്ക് ആപത്തുവരാതെ അന്ന് കപ്പൽ മട്ടും ഉടൈന്ന് പോകും. ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഇത് ഏറ്റവും ഒരു പ്രത്യേകമായി കാണേണ്ട ഒരു അവസ്ഥയാകുന്നു. ഇത് നാം ഗവനിക്ക വേണ്ടി ഒരു മുഖ്യമായ ഒരു കാര്യം. But we can't go in detail. എന്നാൽ ആഴത്തിൽ ചെല്ലുവാൻ കഴിയുകയില്ല. അത് നാം ആഴമായി പഠിക്ക മുടിയാ. And you go in read in detail and understand things. ഭവനത്തിൽ പോയതിന് ശേഷം കാര്യങ്ങളൊക്കെ നല്ല ആഴത്തിൽ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ വീടുകളിൽ പോയത് നിങ്ങൾ ഗവനമായി വാസിച്ചു പാരുങ്ങൾ. But finally that ship was also broken. ഒടുവിലായി നോക്കുമ്പോൾ കപ്പൽ തകർന്നു പോയി. കടൈസിയാക അന്ത കപ്പൽ ഛേദമുണ്ടാക്കി എല്ലാം ഉടഞ്ഞു പോയി. And the wind and wave that broken the ship. ആ കാറ്റും അവിടെ ഉണ്ടായിരുന്ന തിരമാലകളൊക്കെയും ആ കപ്പലിന് ഛേദം വരുത്തി. അന്ത കപ്പലിക്കെതിരായി വീശുന്നതാണ് കാറ്റും അലകളും അന്ത കപ്പലെ ഉടൈത്തു. But nothing happened to them. എന്നാൽ അതിൽ ഉണ്ടായിരുന്ന ആർക്കും ഒന്നും സംഭവിച്ചില്ല. ആനാൽ അതിലെ പ്രയാണം ചെയ്ത ഒരുവർക്കും ഒന്നും സംഭവിച്ചില്ല. There were 276 souls. അവിടെ അതിനകത്ത് 276 ദേഹികൾ ഉണ്ടായിരുന്നു. അന്ത കപ്പലിൽ 276 പേരുണ്ടാർ. They all preserved. എല്ലാവരും അവർ സുരക്ഷിതരായിരുന്നു. അവരെല്ലാവരും പാതുകാക്കപ്പെട്ടാർ. It was a wonderful thing. ആശ്ചര്യകരമായ ഒരു കാര്യമാകുന്നു. But when we read it, it was impossible, but it happened. നാം വായിച്ചു വരുമ്പോൾ അത് അസാധ്യമെന്ന് തോന്നുമെങ്കിലും തന്നെയും അങ്ങനെ തന്നെ അത് സംഭവിച്ചു. അവർ സുരക്ഷിതരായിരുന്നു. നാം അത് വാസിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് നാം എണ്ണിനാലും കൂടെ അത് നടന്ന സംഭവം. In 44th verse when we read, അതിന്റെ 44-ാം വാക്യം നാം വായിക്കുമ്പോൾ, അത് 44-ാം വചനത്തിൽ വാസിക്കുമ്പോൾ, the rest some on boards and some on broken pieces of the ship. So it came to pass they escaped all safe to the land. ആദ്യം ചാടിക്കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഗണ്ഡങ്ങളിലും മേലായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. മറ്റവരുകളിൽ ചിലർ പലകൈകൾ മേലും ചിലർ കപ്പൽ തുണ്ടുകൾ മേലും പോയി കരയേറും കട്ടളയിട്ടാൻ ഇവിധമാകെ എല്ലാവരും തപ്പി കരയിൽ. How they could come out? എങ്ങനെ അവർക്ക് പുറത്തു വരുവാൻ സാധിച്ചു? എവിധമാകെ അവർ വെളിയെ വരാൻ മുടി. By catching hold on wooden pieces. അവർ പലകമേൽ പിടിച്ചാകുന്നു രക്ഷപ്പെട്ടത്. അവർകൾ പലകകളെ പിടിച്ച് കരയ്ക്ക് വന്നാൽ. They hold on the boats which were in the ship. ആ കപ്പലിലുണ്ടായിരുന്ന പലകകൾ മേൽ അവർ പിടിച്ചു.
அங்கே கப்பல் துண்டுகளை அவர்கள் பிடித்து கரைக்கு வந்தார்கள். Here this wood and the board speaks about life of humility. இவிடே மரம் அதுவா இ பலக காணிக்கின்றது ஜீவிதத்தில் உள்ள தாழ்மையாகுது. இங்கே பலகைகளும் கப்பல் துண்டுகளும் காண்பிக்கிறது ஜீவிதத்தில் தாழ்மை. As we humble ourselves, நாம் நம்மை தன்னை தாழ்த்தும்போது, நம்மை நாமே தாழ்த்தும்போது, we are taking hold of pieces of wooden logs. நாம் இ பலகைகளோட கஷ்டங்களை மேல் பிடிக்கின்றதன துல்லியமாயிருக்கும். நாம் இந்த பலகைகளை அல்லது கப்பல் துண்டுகளை பிடிப்பதற்கு ஒப்பாயிருக்கிறது. And that will give us safe end. அது நமக்கு சுரட்சிதம் நல்கி தரும். அது நம்மை பாதுகாப்பான இடத்துக்கு கொண்டு போகும். It will take us to the other shore safely. மாத்திரமல்ல சுரட்சிதமாய் மறுகரையில் எத்துவான் அது நம்மை சகாயிக்கும். அது நாம் பத்திரமாக மறுகரைக்கு செல்ல உதவி செய்யும். And thus everybody escaped and they reached safely to the other shore. அங்கே எல்லாரும் രക്ഷപ്പെട്ട மறுகரையில் எல்லாரும் எத்தி சேர்ந்தோம். இவ்விதமாக எல்லாரும் தப்பித்து கரை சேர்ந்தார்கள். Not only that. மாத்திரமல்ல. அது மட்டுமல்ல. In St. Paul's life when we read. விசுத்த பவுலோசின் ஜீவிதத்தை குறித்து நாம் வாசிக்கும்போ. பரிசுத்த பவுலின் ஜீவிதத்தை வாசிக்கும்போது. He had some other problems also. மற்ற சில பிரச்சனைகளும் அவருக்கு உண்டாயிருந்தது. அவருக்கு வேற பிரச்சனைகளும் இருந்தது. In 2 Corinthians chapter 11. கொரிந்தியர்க்கு எழுதிய இரண்டாம் லேகனம் பதினொன்றாம் அத்தியாயத்திலேக்கு நாம் கடந்து வரும்போ. இரண்டாம் கொரிந்தியர் பதினோராம் அதிகாரத்தில் From verse 24 onwards when we read. அதின் 24ஆம் வாக்கியம் முதல் நாம் வாசிக்கும்போ. 24ஆம் வசனம் முதல் வாசிக்கும்போது. In his life how much trouble he faced it is written. தன்னுடைய ஜீவிதத்தில் எത്രത്തോളം புத்திமட்டுகள் அனுபவிச்சு என்று அவர் പറഞ്ഞിരിക്കുന്നു. தன்னுடைய ஜீவிதத்தில் எவ்வளவான பாடுகளை சகித்தான் என்பது அங்கே சொல்லப்பட்டிருக்கிறது. Of the Jews 5 times received I 40 stripes say one. இங்கே ஆகுது அவர் പറഞ്ഞിരിക്കുന്നത് யூதரால் நான் ஒன்று குறைய 40 அடி அஞ்சு வட்டம் கொண்டு. அங்கே வாசிக்கிறோம் யூதர்களால் ஒன்று குறைய 40 அடியாக ஐந்து தரம் அடி. ஆர் ஐ காட் 195 ஸ்ட்ரைப்ஸ் அல்லாயெங்கில் 195 அடி லபிச்சு என்று പറഞ്ഞിരിക്കുന്നു. இல்லாவிட்டால் 195 அடிகள் கிடைத்தது. ஃபைஸ் வாஸ் ஐ பீச்சன் வித் தி ராட்ஸ் மூணு வட்டம் கோலினால் அடிக்கப்பட்டு. மூன்று தரம் மிளாறுகளால் அடிபட்டு. ஒன்ஸ் ஐ வாஸ் ஸ்டோன்ட் ஒருக்கல் கல்லேறு கொண்டு. ஒரு தரம் கல்லறியுண்டு. த்ரைஸ் ஐ சஃபர்ட் ஷிப்ரேக் மூணு வட்டம் கப்பல் சேதத்தில் அகப்பட்டு. மூன்று தரம் கப்பல் சேதத்தில் இருந்து. ஏ நைட் அண்ட் டே ஐ ஹவ் பீன் இன் எ டீப் ஒரு ராப்பகல் வெள்ளத்தில் நான் கடிச்சு. கடலிலே ஒரு ராப்பகல் முழுவதும் போக்கினேன். இன் ஜேர்னிங் சஃபன் நான் பலப்பொழுதும் யாத்திரை செய்து. அநேகம் தர பிரயாணம் பண்ணி. இன் பெரைல்ஸ் ஆஃப் வாட்டர் நதிகளிலே ஆபத்து. ஆறுகளால் வந்த மோசங்களிலும். இன் பெரைல்ஸ் ஆஃப் ராபர்ஸ் கள்ளன்மாருடைய ஆபத்து. கள்ளரால் வந்த மோசங்களிலும். இன் பெரைல்ஸ் ஆஃப் மைன் ஓன் கண்ட்ரிமேன் சுஜனத்தால் உள்ள ஆபத்து. என் சுய ஜனங்களால் வந்த மோசங்களால். இன் பெரைல்ஸ் பை தி ஹீதன் ஜாதிகளால் உள்ள ஆபத்து. அந்நிய ஜனங்களால் வந்த மோசங்களால். இன் பெரைல்ஸ் இன் தி சிட்டி பட்டணத்திலே ஆபத்து. பட்டணங்களில் உண்டான மோசங்களில். இன் பெரைல்ஸ் இன் தி வில்டர்னஸ் காட்டிலே ஆபத்து. வனாந்திரத்தில் உண்டான மோசங்களில். இன் பெரைல்ஸ் இன் தி சீ கடலிலே ஆபத்து. சமுத்திரத்தில் உண்டான மோசங்களில. அண்ட் இன் தி பெரைல்ஸ் அமங் ஃபால்ஸ் பிரதரன் கள்ள சகோதரர்மாருள்ள ஆபத்து. கள்ள சகோதரரிடத்தில் உண்டான மோசங்களில. இன் தி வேரினஸ் அண்ட் பெயின்ஃபுல்னஸ் அத்வானத்திலும் பிரயாசத்திலும். பிரயாசத்திலும் வருத்தத்திலும். இன் வாட்சிங் சஃபன் பலவட்டம் உறக்களிப்பு. அநேக முறை கண்விழிப்புகள். இன் ஹங்கர் அண்ட் தெஸ்ட் வைதாகம் பலவட்டம் பட்டினி. பசியிலும் தாகத்திலும். இன் ஃபாஸ்டிங் சஃபன் பலவட்டம் உபவாசத்திலும். அநேக முறை உபவாசங்களிலும். இன் கோல்ட் அண்ட் நேக்கட்னஸ் சீதம் நக்ததா குளிரிலும் நிர்வாணத்திலும் இருந்து. அண்ட் வாட் ஆர் தி திங்ஸ் ஹி ஹேட் டு ஃபேஸ் இன் ஹிஸ் ஜர்னி தன்னுடைய யாத்திர மத்தியே தனிக்க நேரிடேண்டி வந்த காரியங்கள் எதொக்கையாகும். தம்முடைய பிரயாணத்திலே தான் சந்திக்க வேண்டியதான காரியங்கள். His voyage was not a safe voyage. அவனுடைய யாத்திரா சுகமமாய சுரட்சிதமாய ஒரு யாத்திரை ஆயிருந்தில்ல. அவனுடைய பிரயாணம் என்பது மிக பாதுகாப்பான. He was beaten black and blue. அவனே தலங்கும் வல்லெங்கும் அவன் அடி கொண்டு. அவன் மிக கொடூரமாய் அடிக்கப்பட்டான். And many times he lost his hope. பலப்பொழுதும் அவனுடைய பிரத்யாசம் அவனை கைவிடുന്ന அவஸ்தையிலேக்கு எத்தி சேர்ந்து. பல சந்தர்ப்பங்களில் நம்பிக்கையற்று போகிற நிலவரத்தில் இருந்தான். And he was stoned and he was taken out of the city as like a dead dog. They counted him as a dead man. அவன் ஒரு வட்டம் கல்லேறு கொண்டிட்டு அவர் அவனே மரிச்சவன் நிலச்சு ஒரு சத்தநாய வலிச்சு கொண்டு போகிற போல நகரத்தின் வெளியிலேக்கு அவனை கொண்டு போய். ஒரு சந்தர்ப்பத்தில் அவன் கல்லறியப்பட்டு ஒரு செத்த நாயை போல அவனை செத்து போனான் என்று நினைத்து கொண்டு போனார்கள். From the beginning of his ministry, தன்னுடைய சுசூஷியுடைய ஆரம்பம் முதல் தன்னே தன்னுடைய ஊழியத்தின் ஆரம்பம் முதல் final days till his head beheaded and he had to undergo different troubles. தன்னுடைய அந்த நாள் வரையும் சிரச்சேதம் செய்யும் நாள் வரையும் அவன் விவிதங்களாய புத்திமுட்டுகளிலே கஷ்டங்களிலே கடந்து போகேண்டி வந்து. தன்னுடைய இந்த உலக ஜீவியத்தின் கடைசி நாள் வரையும்
தான் சிறைச்சேதம் செய்யப்படுகிற நாள் வரையும் பல பாடுகளோடு கடந்து போனார். But if you ask Saint Paul, என்னால் நீங்களோ விசுத்த பவுலோசனோடு சோதிக்கினுமெங்கில், ஆனால் நீங்கள் பரிசுத்த பவுலோடத்தில் கேட்டால், And how could your journey you enjoyed? எங்கன நீங்கட யாத்திர நீங்கள் ஆசுதிச்சு என்று சோதிக்கினுமெங்கில், எவ்விதமாக இந்த பிரயாணங்கள் எல்லாம் நீங்கள் அனுபவித்தீர்கள் என்று கேட்டால், How could you go through that terrible voyage boldly? ഈ ഭയാനകമായ കപ്പൽ യാത്രയുടെ മധ്യേ ധൈര്യസമേതം എങ്ങനെ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസിനോട് ചോദിക്കുന്നുവെങ്കിൽ ഇന്ത് ഭയങ്കരവും ഘോരവുമായ ഇന്ത് കപ്പൽ പ്രയാണങ്ങളെല്ലാം നിങ്ങൾ എവിധമായി ധൈര്യമായി ചെയ്തിരുന്നു താൻ എന്ത് പറയും അവർ എന്നെ ചൊല്ലുക And how I suffered all these things? എങ്ങനെയാകുന്നു ഞാൻ ഈ കഷ്ടപ്പാടുകളൊക്കെയും അനുഭവിച്ചത് എവിധമാക ഞാൻ ഇന്ത് പാടുകളെല്ലാം സഹിച്ച് Why Jesus was with me? എന്റെ യേശു എന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്റെ യേശു എന്നോടുകൂടെ ഇരുന്നു I got a faith. My Jesus is with me. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ യേശു എന്നോടുകൂടെ ഉണ്ട് എന്ന് എന്നുടെ യേശു എന്നോടുകൂടെ ഇരിക്കാറുണ്ട് വിശ്വാസം Yes, I was beaten. അതേ ഞാൻ അടിക്കപ്പെട്ടു ഞാൻ അടിക്കപ്പെട്ടതുണ്ട് I was rejected. ഞാൻ തള്ളപ്പെട്ടു ഞാൻ തള്ളപ്പെട്ടു I was betrayed. ഞാൻ എന്നെ അവർ ഒറ്റിക്കൊടുത്തു ഞാൻ കാട്ടിക്കൊടുക്കപ്പെട്ടു I had to face many perils. പലവിധമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു പലവിധമായ തീങ്കുകളെ സന്ധിക്കേണ്ടിവന്നു But I held on by Jesus. എന്നാലോ ഞാൻ എന്റെ യേശുവിനെ മുറുകെ പിടിച്ചു ആരാണ് യേശുവേ I got only two things with me. എന്നോട് കൂടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് കൂടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. I got faith and good conscience. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മറ്റേത് നല്ല മനസാക്ഷിയും ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം ഇരുന്നത് നല്ല മനസാക്ഷി ഇരുന്നു. I believed my Jesus. ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ഞാൻ യേശുവിൽ വിശ്വസിച്ചു. I kept my good conscience. എന്റെ നല്ല മനസാക്ഷിയെ ഞാൻ സൂക്ഷിച്ചു. എന്റെ നല്ല മനസാക്ഷിയെ കാത്തുകൊണ്ട് Therefore in my voyage there were thousands of problems അതുകൊണ്ട് എന്റെ യാത്ര മധ്യേ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അങ്ങനെ നാളുടെ പ്രയാണങ്ങളിൽ ആയിരക്കണക്കാന പ്രശ്നങ്ങൾ ഇരുന്നാലും They said I am a bloody man I shed blood and escaped and came here അവർ എന്നെ നോക്കി പറഞ്ഞു ഇവൻ രക്തം ചൊരിഞ്ഞ ഒരു വ്യക്തിയാകുന്നു അത് അതിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് അവർ சொன்னார்கள் ഇവൻ രക്തം ചിന്തിരുന്ന മനുതൻ അങ്ങിരുന്ന് തപ്പിച്ചു വന്നിരിക്കുന്നു And they said he is not worthy to live മാത്രമല്ല അവർ എന്നെ നോക്കി പറഞ്ഞു ഇവൻ ജീവിച്ചിരിപ്പാൻ യോഗ്യനല്ല മറ്റുമല്ല അവർ சொன்னார்கள் ഇവൻ ഉയിരോടിരിക്കുംപടി ഇവനൊക്കെ തകരില്ലേ ഹി മസ്റ്റ് ബി സ്കിൽഡ് ഹി മസ്റ്റ് ബി സ്ട്രെയിൻഡ് അവനെ കൊല ചെയ്യപ്പെടേണം അവനെ കൊന്നുകളയണം എന്ന് അവർ പറഞ്ഞു അവൻ കൊല ചെയ്യപ്പെടേണ്ടി ഇവൻ എന്ന് അവർ சொன்னார்கள் ബട്ട് ഐ ഹെൽഡ് ഓൺ മൈ ജീസസ് എന്നാലോ ഞാൻ യേശുവിനെ മുറുകെ പിടിച്ചു ഞാനോ എന്റെ യേശുവിനെ പറ്റിക്കൊണ്ട് ഇൻ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1 വെർസ് 19 വെൻ വി റീഡ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 19 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മുതലാം തിമോത്തി മുതലാം അധികാരം 19 വസനത്തിൽ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കോൺഷ്യൻസ് അവിടെ വിശ്വാസവും നല്ല മനസാക്ഷിയെയും മുറുകെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങ് വിശ്വാസത്തെയും നല്ല മനസാക്ഷിയെയും പറ്റിക്കൊണ്ടൊരു പാർക്കുന്നു And which having some put away concerning their faith have they made shipwreck എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ചിലർ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയെന്ന് ഇന്ന് നല്ല മനസാക്ഷിനെ തള്ളിവിട്ട് വിശ്വാസമാക്കിയ കപ്പലെ ഛേദപ്പെടുത്തിനാർക്കും മൈ ഷിപ്പ് ഇറ്റ് വാസ് സേഫ് എന്നാലോ എന്റെ കപ്പൽ സുരക്ഷിതമായിരുന്നു എന്നാൽ എന്നുടെ കപ്പലോ പാതുകാപ്പായിരുന്നു തൗസൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഐ ഫേസ്ഡ് നെവർ ഷിപ്പ്റെക്ക് ഹാപ്പൻഡ് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാലോ എന്റെ കപ്പൽ ഒരു നാളും തകർന്നു പോയില്ല ആയിരക്കണക്കാന പ്രശ്നങ്ങളിൽ സന്ധിക്കേണ്ടിയിരുന്നാലും എന്നുടെ ജീവിയ കപ്പൽ ഛേദമടയവില്ല My ship was not like a ship of Joseph. എന്റെ കപ്പൽ യോസഫാത്ത് ഉണ്ടാക്കിയ കപ്പൽ പോലെ ആയിരുന്നില്ല എന്നുടെ കപ്പൽ യോസഫാത്ത് ഉണ്ടാക്കിയ കപ്പൽ പോലെ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എ ഷിപ്പ് ഓഫ് ഹെമനിയസ് ആൻഡ് അലക്സാണ്ടർ ഹെമനിയസും അലക്സാണ്ടറിന്റെ കപ്പൽ പോലെയും ആയിരുന്നില്ല എന്റെ കപ്പൽ ഹെമനിയസും അലക്സാണ്ടറും ഉണ്ടുപണിന്റെ കപ്പലെ പോലെയല്ല ദേ സ്റ്റോപ്പ് ദെയർ ഫെയ്ത്ത് ദേ ഗിവ് അപ്പ് ദെയർ ഫെയ്ത്ത് അവരുടെ വിശ്വാസം അവർ നിർത്തിക്കളഞ്ഞ ഒരു വിശ്വാസം അവർ കൈവിട്ട് കളഞ്ഞു അവർ തങ്ങൾ വിശ്വാസത്തെ വിട്ടുവിട്ടാർ ബട്ട് ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്ഡ് എന്നാലോ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ആനാൽ നാനോ ഞാൻ വിശ്വാസിപ്പവർ Day, I looked upon Jesus ആ നാളിൽ ഞാൻ യേശുവിങ്കിലേക്ക് നോക്കി അന്ന് നാളിൽ ഞാൻ യേശുവിനെ നോക്കി പാർത്തു And he enlightened my heart എന്റെ ഹൃദയത്തെ അവൻ പ്രകാശിപ്പിച്ചു അവരുടെ മനക്കണ്ണുകളെ പ്രകാശിപ്പിച്ചു I got the eyes of understanding to see my Jesus എന്റെ യേശുവിനെ കാണുവാൻ തക്കവണ്ണം എന്റെ ഹൃദയദൃഷ്ടി അന്ന് പ്രകാശിപ്പിക്കപ്പെട്ടു എന്നുടേ യേശുവിനെ കാണുമ്പടിയാകെ എന്റെ മനക്കണ്ണുകളെ അവൻ പ്രകാശിപ്പിച്ചു When he revealed unto me അവൻ തന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അവൻ തമ്മെ താമേ എനിക്ക് വെളിപ്പെടുത്തി I did not consult with flesh and blood ഞാൻ ജഡരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല ഞാൻ
மாம்சத்தோடு ரத்தத்தோடு ஆலோசனை பண்ணவில்லை. I did not consult with my family members. என் குடும்பங்களோடு நான் ஆலோசனை கழிச்சilla. என்னுடைய குடும்ப உறுப்பினர்களோடு நான் ஆலோசனை. I did not consult with my friends and relatives. என் சிநேகிதன்மாரோடும் பந்து மித்ராதிகளோடும் நான் ஆலோசனை கழிச்சilla. என்னுடைய நண்பர்களோடு உறவினர்களோடு ஆலோசனை செய்யவில்லை. I believe my Jesus. நான் இயேசுவினை விசுவாசிச்சு. நான் இயேசுவை விசுவாசிச்சு. I have to pay a huge price. அதின் வேண்டி ஒரு வெளிய துகா நான் செலுத்தேண்டி வந்தோம். அதற்காக நான் ஒரு பெரிய விலை கொடுக்க வேண்டியது. நான் அதிகமாக புதுபட்டு அனுபவிக்கேண்டி வந்தோம். அதற்காக பல நஷ்டங்களை சந்தித்தேன். But I was steadfast in that. என்னாலோ நான் அதில் ஸ்திரதை உள்ளவனாயிருந்தோம். ஆனால் அதிலே நான் உறுதியாயிருந்தேன். Not only that. மட்டுமல்ல. I maintained my good conscience. நான் என்ன நல்ல மனசாட்சியே தொடர்ச்சியாய் சூட்டிச்சு. நான் என் நல்ல மனசாட்சி எப்போதும் காத்துக்கொண்டேன். And therefore I had a boldness to stand. அதுகொண்டு சுசூச்சிப்பா தக்கவண்ணம் ஒரு பிரகல்பியம் தைரியம் எனக்கு உண்டாயிருந்தது. ஆனபடியால் நிற்கக்கூடியதான தைரியம் எனக்கு உண்டு. In Acts of Apostles chapter 23 when we read அப்போஸ்தல பிரவர்த்திகள் 23 அத்தியாயத்திலேக்கு நாம் கடந்து வரும்போ அப்போஸ்தல நடவடிக்கைகள் 23 அதிகாரத்துக்கு வரும்போது Here Saint Paul beholding the council and said, Men and brethren, I have lived in all good conscience before God and men until now. அதுகொண்டு அவடே ஆலோசனை சங்கத்தில் முன்பில் நிற்கும்போ அவன் அவரை நோக்கி பரகியாகுனு இதா தெய்வத்தோடும் மனுஷனோடும் குற்றமில்லாத மனசாட்சி எல்லாப்போழும் உண்டாகுமா நான் சிரமிக்கணும். பவுல் ஆலோசனை சங்கத்தாரை உற்று பார்த்து சகோதரே இன்னால் வரைக்கும் எல்லா விஷயங்களிலும் நான் நல் மனசாட்சியோட தேவனுக்கு முன்பாக நடந்து வந்தேன் என்று 24 அத்தியாயத்தின் 16 வாக்கியத்திலேக்கு நாம் கடந்து வரும்போ 24 அதிகாரம் 16 வசனம் Here and do I exercise myself I have lived with good conscience void of offense toward God and men. அதுகொண்டு எனக்கு தெய்வத்தோடும் மனுஷரோடும் குற்றமில்லாத மனசாட்சி எல்லாப்போழும் உண்டாயிருப்பா நான் சிரமிக்கணும்னு தான் പറയുന്നു. இதனால் நான் தேவனுக்கும் மனுஷருக்கும் முன்பாக எப்பொழுதும் குற்றமற்ற மனசாட்சி உடையவனாயிருக்க பிரயாசப்படுகிறேன். Yes, he lived with a good conscience. அதே அவன் நல்ல நல்ல மனசாட்சியோடு கூட ஜீவிச்சு. ஆம் அவன் நல்ல மனசாட்சியோடு ஜீவித்தான். And therefore his voyage was safe. அதுகொண்டு அவனுடைய யாத்திரா அதில் சுரட்சிதத்தம் காணப்பட்டு. ஆனபடினால் அவனுடைய கப்பல் பிரயாணம் பாதுகாப்பாயிருந்தது. It was not all around, it was safe. அது சுற்றும் எல்லாம் நோக்கும்போல் சுரட்சிதம் என்று பரவான் கழிகையில் அது சுற்றிலும் எல்லாம் பாதுகாப்பாயிருந்தது என்று சொல்ல முடியாது. இவிடே பயங்கர காற்றுண்டாயிருந்து பயங்கரமான காற்று கொடுங்காற்று அவிடே பயானகமாய திருமாலைகள் அடிச்சிருந்தோம். பயங்கரமான அலைகள் அதற்கு எதிராக எல்லாரும் அவன் விரோதமாய் காணப்பட்டு எல்லாரும் அவனுக்கு விரோதமாக இருந்தார். பட் வித் இன் ஹிம் ஜீசஸ் வாஸ் தேர். என்னாலோ அவன் உள்ளில் இயேசு உண்டாயிருந்தோம். ஆனால் அவனுக்குள் இயேசு இருந்தார். Dear brother, dear sister. பிரிய சகோதரா, பிரிய சகோதரி. அருமையான சகோதரி, சகோதரி. It doesn't matter whatever goes wrong around you. നിങ്ങളുടെ ചുറ്റും എന്തും നിങ്ങൾക്ക് പ്രതികൂലമായി സംഭവിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട. ഉങ്ങളെ ചുറ്റിലും എല്ലാം ഉങ്ങൾക്ക് എതിരാക പ്രതികൂലമായിരുന്നാലും If everything unfavorable നിങ്ങൾക്ക് സകലവും പ്രതികൂലമായിരുന്നാലും ഉങ്ങൾക്ക് വിരോധമായെല്ലാം കാണപ്പെട്ടാലും If God is there ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഉങ്ങളോടിരുന്നു If Jesus is there യേശു അവിടെ ഉണ്ടെങ്കിൽ യേശു ഉങ്ങളോടിരുന്നു If you have good conscience നിങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസാക്ഷി ഇരുന്നാൽ You need not to fear നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല He that is in you is greater than he that is in the world നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു ഉങ്ങൾക്കുള്ളിരിക്കുന്നവർ ഉലകത്തിലുള്ളവരെ പാർക്കിലും വലിയവൻ He that is in you is greater than the winds and waves നിങ്ങളുള്ളവൻ കാറ്റും കോളിനും തിരമാലകളേക്കാൾ വലിയവൻ ഉങ്ങൾക്കുള്ളിരിക്കുന്നവർ ഒരു കൊടുങ്കാറ്റെയും അലകളെ പാർക്കിലും വലിയവൻ He that is in you is greater than all the powers of this world നിങ്ങളുള്ളവൻ ഈ ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും വലിയവൻ ഉങ്ങൾക്കുള്ളിരിക്കുന്നവർ ഇന്ന് ലോകത്തിലുള്ള സകല വല്ലമകളെ പാർക്കിലും വലിയവൻ He experienced that great God ആ വലിയവനായ ദൈവത്തെ അവൻ അനുഭവിച്ചു അന്ത വല്ലമയുള്ള ദേവനെ അവൻ What was his confession അവന്റെ ഏറ്റുപറച്ചിൽ എന്തായിരുന്നു God is in me as a mighty and terrible one ഇതാ ഭയങ്കരനും വീരനുമായ ദൈവമായി അവൻ എന്റെ ഉള്ളിൽ ഉണ്ട് ഇതോ ഭയങ്കരമായവരും വല്ലമുള്ളവരുമായി created winds and waves within me he lives ഇതാ കാറ്റിനെയും തിരമാലകളെയും സൃഷ്ടിച്ചവൻ തന്നെ എന്റെ ഉള്ളിൽ ഉണ്ട് ഇതോ കാറ്റയും അലകളെ ഉണ്ട് പണിന് ദേവൻ എനിക്കുള്ളിരിക്കുന്നു My God is the creator of heaven and earth ഇതാ എന്റെ ദൈവമാകുന്നു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ എന്നുടേ ദേവൻ വാനത്തെയും ഭൂമിയെയും ഉണ്ടാക്കുന്നവൻ Christ is in me as a hope of glory ഇതാ ക്രിസ്തു എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായി വാസം ചെയ്യുന്നു ഇതോ ക്രിസ്തു എനക്കുള്ള മഹിമയും നമ്പിക്കയായി വാസം So I am bold like lion അതുകൊണ്ട് ഞാൻ ഒരു സിംഹത്തെ പോലെ ധൈര്യമുള്ളവനായിരിക്കുന്നു ആനപടിനാലാം സിംഹത്തെ പോലെ ധൈര്യമുള്ളവൻ I am standing with Jesus ഞാൻ യേശുവിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നു ഞാൻ യേശുവോട് ഇണയിന്ന് നിൽക്കുന്നു His angels are with me അവന്റെ ദൂതന്മാർ എന്നോടൊപ്പം ഉണ്ട് അവന്റെ ദൂതർ എന്നോട് കൂടെ His promises are with me
അവന്റെ വാക്തത്വങ്ങൾ എന്നോടുകൂടെ ഉണ്ട് അവരുടെ വാക്തത്വങ്ങൾ എന്നോടുകൂടെ ഡിസൈപ്പിൾസ് വേർ ഇൻ ഷിപ്പ് ശിഷ്യന്മാർ അവർ കപ്പലിലായിരുന്നു ശിഷ്യർകൾ പടവിലിരുന്നാർ ജീസസ് വാസ് ദേർ യേശുവും അവിടെ ഉണ്ടായിരുന്നു യേശുവും അങ്ങേ ഇരുന്ന ദേർ വാസ് വിൻ അവിടെ കാറ്റുണ്ടായി അങ്ങേ ഒരു കാറ്റുണ്ടായി ആൻഡ് ദേ ഹാഡ് എ ക്വസ്റ്റ്യൻ അവർക്കൊരു ചോദ്യവും ഉണ്ടായി അവരുടെ കേൾവി എഴുമ്പോൾ ഓ നൗ ഇറ്റ് ഈസ് കോൺട്രറി ടു അസ് വി ആർ ഗോയിങ് ടു പെരിഷ് ഹൂ വിൽ സേവ് അസ് ഇപ്പോൾ സകലവും ഞങ്ങൾക്ക് പ്രതികൂലമായി കാണപ്പെട്ടിരുന്നു ഞങ്ങൾ നശിച്ചു പോകും ആര് ഞങ്ങളെ രക്ഷിക്കും ഇപ്പോൾ എല്ലാം നമുക്കെതിരായിരിക്കുന്നത് നാം മാണ്ടുപോവും യാർ നമ്മെ രക്ഷിപ്പാ ഫൈനലി ദേ വോക്ക് ജീസസ് വോക്ക് ജീസസ് അവസാനമായി അവർ യേശുവിനെ എഴുന്നേൽപ്പിച്ചു കടൈസിയാക അവർ യേശുവെ എഴുപ്പിനാർ ആൻഡ് ജീസസ് വാസ് കൂൾലി ഗോട്ട് അപ്പ് ആൻഡ് ഹി റിബ്യൂക്ഡ് ദം യേശു ശാന്തതയോടുകൂടെ എഴുന്നേറ്റ് അവരെ ശാസിച്ചു യേശു ശാന്തതയോടെ എഴുന്നിരുന്ന് അവരെ കടിഞ്ഞുകൊണ്ട് ഹി റിബ്യൂക്ഡ് ദ വിൻഡ് ആൻഡ് വേവ്സ് ആൾസോ കാറ്റിനെയും തിരമാലയെയും അവൻ ശാസിക്കുകയുണ്ടായി മാത്രമല്ല അവർ കാറ്റയും അലയെയും കടിഞ്ഞുകൊണ്ട് വെരി ഡിസപ്പിയർ നോ വൺ ന്യൂ ഇൻ സച്ച് എ വേ ദർ വാസ് എ ഗ്രേറ്റ് കാം എവിടെ അതൊക്കെയും ഓടി അപ്രത്യക്ഷമായി എന്ന് അറിയാതെ വണ്ണം അങ്ങനെ ഒരു നിലവരത്തിലേക്ക് സകലടത്തും ശാന്തത കടന്നു വന്നു അത് എങ്കെ പോകുന്നതെന്ന് തെരിയാതെ വിധത്തില് ഒരു പെരിതാൻ അമൈതൽ ഉണ്ടായി മറ്റൊരു സന്ദർഭത്തിൽ ദേ വർ ഗ്രോയിങ് വെരി ഹാർഡ്ലി അവർ നല്ലവണ്ണം ആഞ്ഞ് തുഴഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു അവകൾ മിക കഠിനത്തോടുകൂടെ അന്ന് പടവി ചെലുത്തുപടി പ്രയാസപ്പെട്ടു മുഴുവൻ രാത്രിയിലും അവർ അധ്വാനിച്ചു കൊണ്ടിരുന്നു ഇരവ് മുഴുവനും അവർ അവർ സമുദ്ര മധ്യേ കാണപ്പെട്ടു അവർ സമുദ്രത്തിൽ മധ്യയിൽ അവിടെ ആഴം നിറഞ്ഞ ആഴത്തിലുള്ള സമുദ്ര മധ്യേ അവർ കാണപ്പെട്ടു ആഴമാന സമുദ്രത്തിനിടം അവർ പ്രശ്നത്തിന്റെ മധ്യഭാഗത്ത് തന്നെ കാണപ്പെട്ടു അവർക്ക് പ്രശ്നങ്ങളിൽ മധ്യയിലിരുന്നാർ ആ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല അന്ത പ്രശ്നയിൽ നിന്ന് അങ്ങേ തപ്പിച്ചു അവിടേക്ക് ചെന്നു And they thought he is a ghost. അവരോ വിചാരിച്ചു ഇതാ ഒരു ഭൂതം വരുന്നു എന്ന് അവർ ഇതോ ഒരു ഭൂതം വരുന്നു പറഞ്ഞു എന്നെ അംഗീകരിപ്പാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നെ ഏറ്റുകൊള്ളുംപടി നിങ്ങൾ അവനെ അവർ അംഗീകരിച്ചപ്പോൾ അവർ അവരെ ഏറ്റുകൊണ്ട തിരുവചന ഇപ്രകാരം പറയുന്നു വേദം They reached the other shore. Avan aa padagil praveshiche udane avar marugarayil etti poi enna avar anda padavile praveshitha udane avargal marugarai sonnadainda and he, because Jesus was not there they could not reach the other shore yesu padagil illada irunnadukonde marugarayilekku avarku etti cheruvan kazhinjirunnilla yesu anda padavile illada padinan avargal marugarayikku sonnadai is Jesus in your ship നിങ്ങളുടെ കപ്പലിലും പടകിലും യേശു ഉണ്ടോ നിങ്ങളുടെ പടവിലെ യേശു യേശു അവിടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ പടകിലേക്ക് യേശുവിനെ ഇപ്പോൾ ഇന്ന് കൊണ്ടുവരിക നിങ്ങളുടെ പടവിലെ യേശു ഇല്ല എന്നാൽ ഇന്ന് നാളിൽ യേശു നിങ്ങളുടെ പടവിൽ കൊണ്ടുപോകും യേശു അവിടെ കിടന്ന് ഉറങ്ങുന്ന അനുഭവത്തിലായിരുന്നുവെങ്കിൽ ആകുന്നുവെങ്കിൽ അവൻ എഴുന്നേൽപ്പിക്കുക അങ്ങേ ഉങ്ങളുടെ പടവിലെ യേശു നിത്ര സ്വീകരവരായിരുന്നാൽ അവരെ എഴുപ്പുങ്ങൾ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സോദനയാം തീര ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സോദനയാം തീര ശാന്തമാക്കിയ യേശുയെന്നു കൂടെയുണ്ട് വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ സുധനയ തീര ആഞ്ഞെടുക്കുമ്പോ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ സുധനയ തീര child of God ade priya devoyidile aa marviyana devane priya till the last breath of life if you have to be preserved ജീവിതത്തിന്റെ അന്ത്യവിശ്വാസം വരെ നിങ്ങൾ സൂക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് കടൈസി മൂച്ചുമട്ട് നിങ്ങൾ പാതുകാക്കപ്പെടേണ്ടതുണ്ട് നോഹയോട് ദൈവം പറഞ്ഞു നോവാവിടത്തിലെ ദൈവൻ സൊന്നു ഗോബേർ മരം കൊണ്ട് നീയാ പെട്ടകമുണ്ടാക്കണം
கோபேர் மரத்தினாலே நீ அந்த பேடை உண்டு பண்ண வேண்டும். And you have to select coffee wood only. நீ அதின் வேண்டி கோபே மரம் தன்னே நீ அதின் வேண்டி எடுக்கணும். அந்த பேடை உண்டு பண்ணும்படி நீ அந்த கோபேர் மரத்தினால் மட்டுமே God given size. தெய்வம் அதின் வேண்டிய அளவுகள் கொடுத்து அதற்கான அளவுகளை தேவன் And how it must be. எங்கனே அது பணியணம் என்று கொடுத்து அதே விதமாய் கட்டப்பட வேண்டும். How many floors it must have. எത്രത്തോളം நிலைகள் அதின் உண்டாயிருக்கணும் என்றும் தெய்வம் പറഞ്ഞു கொடுத்து அந்த பேடைக்கு எத்தனை தளங்கள் இருக்க வேண்டும் என்று And how to cover it. அதினே எங்கனே അതിനെ ആവരണം ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തു അത് എവിധമായി മൂട വേണ്ടെന്ന് சொன்னார் അക്കോർഡിംഗ് ദാറ്റ് ഹീ ഡിഡ് ഇറ്റ് അതിൻ പ്രകാരം തന്നെ അവൻ ചെയ്തു അതൻപടിയേ അവൻ ചെയ്തു till a particular time he had to build it ഒരു പ്രത്യേക കാലയളവ് അവൻ അതിനെ പണിയണമായിരുന്നു അവൻ അതിനെ ഒരു കുറിപ്പിട്ട കാലയളവ് വരെ കെട്ട വേണ്ടി he obeyed അവൻ അനുസരിച്ചു അവൻ കീഴ്പ്പെട്ടില്ല he built it അവൻ അതിനെ പണിതു അത് കെട്ടിനാ he carefully chosen கோபேர் வுட் அவன் கோபேர் மரம் அதினாய் ശ്രദ്ധയോടെ எடுத்து அதற்கா கோபேர் மரத்தை தெரிந்து கொண்டான் he a child of god பிரியா தெய்வத்திலே அருமையான தேவனுடைய பிள்ளை that we can compare with humility அதினே நமக்கு தாழ்மையோடு பூமிபான் கழியும் அதை தாழ்மையோடு நாம் ஒப்பிட்டு சொல்ல முடியும் and he chosen that அவன் அதினே தேர்ந்தெடுத்து அவன் அதை தெரிந்து கொண்டான் no other metal could swim மற்றொரு லோகத்தினும் அங்கே பொங்கிடப்பான் கழியையில மற்ற எந்த மரத்துக்கு அவிதமாய் விருந்து கிடக்க முடியும் only wood can swim മരത്തിന് മാത്രമേ അങ്ങനെ പൊങ്ങി നിൽപ്പാൻ കഴിയുകയുള്ളൂ മരം മട്ടുമേ അമിതമായി മിതന്ന് കിടക്കും and God told you have to cover it pitch it carefully ദൈവം തന്നോട് പറയുകയുണ്ടായി അതിനെ ശ്രദ്ധയോടുകൂടി അതിനെ കീഴിൽ നീ തേക്കണം ദൈവൻ சொன்னார் അതെ ഉള്ളംപുറം നീ ഗവനമായി കീഴ്പൂസ വേണ്ടും it is good conscience അത് കാണിക്കുന്നത് നല്ല മനസാക്ഷിയാകുന്നു അത് നന്മനസാക്ഷിയെ കാണിക്കുന്നു and if you cover it with good conscience നിങ്ങൾ അതിനെ നല്ല മനസാക്ഷി വെച്ച് ആവരണം ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾ നന്മനസാക്ഷിയിലേ പൂസി അത് മൂടിനാൽ വാട്ടർ കാണ്ട് എന്റർ ദേർ അവിടെ വെള്ളത്തിന് പ്രവേശനം ഉണ്ടാകുകയില്ല അതർക്കുൾ തണ്ണീർ പ്രവേശിപ്പതില്ല യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി പ്രിസർവ്ഡ് നിങ്ങളും നിങ്ങളുടെ കുടുംബം അങ്ങനെയെങ്കിൽ സൂക്ഷിക്കപ്പെടും നിങ്ങളും നിങ്ങളുടെ കുടുംബം പാതുകാക്കപ്പെടും യു ആൻഡ് യുവർ ചിൽഡ്രൻ വിൽ ബി പ്രിസർവ്ഡ് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അങ്ങനെയെങ്കിൽ സൂക്ഷിക്കപ്പെടും നിങ്ങളും നിങ്ങളുടെ പിള്ളകളും പാതുകാക്കപ്പെടും യു ആൻഡ് യുവർ ഫ്ലോക്ക് വിൽ ബി പ്രിസർവ്ഡ് നിങ്ങളും നിങ്ങളോട് കൂടിയുള്ള മൃഗജാലങ്ങളും ഒക്കെയും സൂക്ഷിക്കപ്പെടും നിങ്ങളും നിങ്ങളുടെ മന്ദകളും പാതുകാക്കപ്പെടും യുവർ ഫ്യൂച്ചർ വിൽ ബി സേഫ് നിങ്ങളുടെ ഭാവി അത് നിർഭയമായി കാണപ്പെടും നമ്മുടെ വരുംകാലം പാതുകാപ്പായി We are having trouble. What would happen next? What will happen? Even virus everywhere it is spreading. What will happen? How it will happen? അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെ ചൊല്ലിയും വൈറസ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്ത് സംഭവിക്കും എന്നതിനെ ചൊല്ലിയും പലർക്കും കലക്കമാകുന്നു അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ചൊല്ലിയും വൈറസ് എല്ലായിടങ്ങളിലും പരവുകരുത് എന്ന് ചൊല്ലി ഭയന്നിരിക്കുന്നു But dear child of God. എന്നാൽ പ്രിയ ദൈവമേ ആനാൽ അർമ്മി ആനന്ദേവനെ പിള്ളേ Our Jesus who makes the storm calm he is with us. ഇതാ കാറ്റിനെ ശാന്തമാക്കുന്ന നമ്മുടെ യേശു നമ്മോട് കൂടെ ഉണ്ട് ഇതോ കടലെ അമൈതലാക്കുന്ന യേശു നമ്മോട് കൂടെ Dear child of God. പ്രിയ ദൈവമേ For Moses. മോശയ്ക്ക് God came down. ദൈവം ഇറങ്ങി വന്നു ദൈവൻ ഇറങ്ങി വന്നു God told him. ദൈവം തന്നോട് പറഞ്ഞു ദൈവൻ അവന്റെ അടുത്ത് പറഞ്ഞു Why you cry? നീ എന്തുകൊണ്ട് ഇങ്ങനെ നിലവിളിക്കുന്നു നീ ഏറെ വിധമായി അടുക്കുന്നു Why you trouble yourself? നീ എന്തുകൊണ്ട് നിനക്ക് തന്നെ കലക്കമുണ്ടാക്കുന്നു ഏൻ ഉന്നെ നീയെ കലക്കമടേ ചെയ്യുന്നു You stretch out your rod. ഇതാ നിന്റെ കരത്തിലുള്ള ആ കോൽ നീ നീട്ടുക ഇതോ ഉന്നടത്തിലുള്ള കോലെ നീട്ടു I will do rest of the things. ഞാൻ ബാക്കിയുള്ള സിസ്റ്റമായ പ്രവൃത്തികൾ ചെയ്തുകൊള്ളാം എഞ്ചിയുള്ളതാണ് കാര്യങ്ങളെ ഞാൻ ചെയ്യേ God breathed upon that ocean. ദൈവം ആ സമുദ്രത്തിന്മേൽ ഊതി ദേവനന്ദ സമുദ്രത്തിന്മേൽ ഊതിന All night he had to breathe. മുഴു രാത്രിയും അങ്ങനെ കാറ്റടിച്ചു ഊതി ഇരവ് മുഴുവനും അമിതമായി ഊതിന It was divided. ഇതാ അത് വിഭാഗിക്കപ്പെട്ടു ഇതോ അത് ഇരണ്ടാകെ പിരിഞ്ഞു Yes, people of Israel easily crossed. ഇസ്രായേൽ ജനം വളരെ സുഗമമായി തന്നെ അതിലൂടെ നടന്നു ഇസ്രായേൽ ജനങ്ങൾ അണ്ട് വരണ്ട തറയ് വഴിയായി കടന്നു പോനാർക്ക് Let us all close our eyes. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം നമ്മുടെ കണ്ണുകളെ മൂടുവോ Everywhere difficult situation ellaadathu nokkugiyagunnuvengil budhimuttariya sahajariyam ellaadangalilum kadinamana sunnaligal enemy threatens you sathru ningale bhishni padathikondirikkunu sathru ungale eppozhum bayamurthikondirikkunu doubts and questions are coming samshayangalum chodyangalum uyarnnu varunu palavidamana sandeyangal kelvigal edumbukirathu and many doubts arising in your mind ningalude manasilum palavidamaya chodyangal edunnelkunu ningalude manathile palavidamana kelvigal edumbukirathu take jesus into your boat ningada padagile yesuvine ippol kondu veruga ningada padavile yesu kondu varu take jesus to stand with you ningalodu kude elunettu nilpan thakkavanna yesuvine ningal tatti unarthuga ningalodu kude yesu elundu nirkkathakkanaga avaru eluppunga and let his holy angels stand with you mathramalla
തന്നെ വിശുദ്ധ ദൂതന്മാരും നിങ്ങളോട് കൂടെ നിൽക്കട്ടെ മാത്രമല്ല അവരുടെ പരിശുദ്ധ ദൂതരുകളും നിങ്ങളോട് ചേർന്ന് നിൽക്കട്ടെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ പണിയുക നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കെട്ടിയെഴുപ്പുക നല്ല മനസ്സാക്ഷിയെ നിങ്ങൾ പണിയുക നല്ല മനസ്സാക്ഷിയെ കെട്ടിയെഴുപ്പുക Do everything for you. അങ്ങനെയെങ്കിൽ യേശു ശിഷ്യമുള്ള സകല പ്രവൃത്തികളും നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ യേശു നിങ്ങൾക്കായി സകല കാര്യത്തെ ചെയ്തു മുടിപ്പാ. Let us all look into the face of Jesus. നമുക്ക് യേശുവിന്റെ മുഖത്തേക്ക് നോക്കാം. നാം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പോകാം. For to praise God, he is going to do miracle in your life. ഇതാ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വൻ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് നിങ്ങൾ അവനെ സ്തുതിക്കാം. അവരെ തുതിക്കുമ്പടിയാകും അവർ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. To praise God, he is going to calm everything. അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇതാ അവൻ സകലത്തിനും ശാന്തത വരുത്തുവാൻ പോകുന്നു ഇതോ അവരെ സ്തുതിക്കുമ്പടിയാകും ഉങ്ങളുടെ ജീവിതത്തിലെ എല്ലാവറ്റിലും അമൈതലുണ്ടാകും ബാഹ്യമായി കാര്യങ്ങളൊക്കെ ശാന്തമാകുന്നുവോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ട ആന്തരികമായുള്ള ശാന്തത വരട്ടെ വെളിയിലെ നമ്മെ ചുറ്റിലും അമൈതലുണ്ടോ ഇല്ലയോ എന്ന് പാർക്ക വേണ്ടാം നമുക്കുള്ളേ അമൈതലുണ്ടാകും Jesus is there within you. Think about that. ദൈവം സകലത്തെയും ചുറ്റുപാടുകളെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഉള്ളിൽ യേശുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഉള്ളിൽ ചുറ്റിലും ഉള്ളിൽ വെളിയായിരിക്കുന്ന കാര്യങ്ങളെ യേശു കട്ടുപ്പെടുത്തുകാരാ എന്ന് പാർക്ക വേണ്ടാം യേശു ഉള്ളിൽ വിശുദ്ധ പൗലോസിനോട് കൂടി ഉണ്ടായിരുന്ന ദൈവം ഇതാ നമ്മോട് കൂടെ ഉണ്ട് പരിശുദ്ധ പൗലോട് കൂടെ ഇരുന്നതാണ് യേശു നമ്മോട് കൂടെ ഇരിക്കുന്നത് If Jesus with me, Yesu ennodu kudi undengil, Yesu ennodu kudi, I can face tomorrow. Ninikku naale abhimuyiripan kadiyum, naale edinathu nammal sandhikkamudiyum. If God, Jesus is with me, Yesu ennodu kudi undengil, Yesu ennodu kudi irunda, I have a bright future. Ninikku nalla oru subha bhavi unde, idho oru pragasamana edirkaalam unde. Jesus is with me, Yesu ennodu kudi undengil, Yesu ennodu kudi irunda, definitely I will go to Zion and Jerusalem. Theerchiyayum theerchiyayum nam Sionil Jerusalem ethicherum, nichayamayi nam Sionukkum Jerusalem ethicherum. Nothing can stop me. Onnum onnum enna nirthuvan kazhiyilla, onnum yaadondru namme thadakkum. Whom I have believed. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നന്നായി അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്നവർ ഇന്നാരെന്ന് അറിയുന്നു. I know whom I have believed. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്നവർ ഇന്നാരെന്ന് അറിയുന്നു. Because he is holding me. അവൻ എന്നെ പിടിച്ചുകൊണ്ട്. അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. He is upholding me. അവൻ എന്നെ താങ്ങുന്നതുകൊണ്ട്. അവൻ എന്നെ താങ്ങുന്നുകൊണ്ട്. He is leading me. അവൻ എന്നെ നടത്തുന്നതുകൊണ്ട്. അവൻ എന്നെ നടത്തുകൊണ്ട്. Definitely I will overcome. All wind and waves. Thirchiyam, thirchiyam, sagale kaatine, thirumaalugale njan adijeevikkum. Nichayamayi ella kaatrayum, aligaleyum merkondu jeevikkum. For his glory, I will live eternally. Njan avante mahathwathinaayi njan nithyamayi thanne vaasam cheyyum. Avarude magimikkaaga nithyamayi njan vaasam pannuvan. Come, let us all surrender ourselves. May the Lord help us. Veriga namukku nammai thanne samarpikkan karthaav namme evare sahaayikkumaaragatte. Vaarangal namme naame oppukodupom karthaav namukku thirichuvaaragu. വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ശോധനയാം തിരമാഞ്ഞടിക്കുമ്പോൾ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ശോധനയാം തിരമാഞ്ഞടിക്കുമ്പോൾ മാറ്റും കഴുകും ശാന്തമാകിയ യേശുവിനോ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ Not even a drop of water will help you. ഒരു തുള്ളി വെള്ളം പോലും നിങ്ങളെ സഹായിക്കുകയില്ല. Why? എന്തുകൊണ്ട്? It is full of salt. അത് ഉപ്പ് നിറഞ്ഞിരിക്കുന്നു.
Be a child of God. പ്രിയ ദൈവമേ, yes, this world can't help you. അതേ ഈ ലോകത്തിനെ നമ്മെ സഹായിക്കാൻ കഴിയില്ല. People around you can't help you. നിങ്ങളെ ചുറ്റുമുള്ള ജനത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. Nothing will help you. ഒന്നും സഹായിക്കയില്ല. But Jesus who is in you is mighty and terrible. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള യേശു ഭയങ്കരം വീരനുമായി നിലകൊള്ളുന്നു. He is greater than all problems. സകല പ്രശ്നങ്ങളെക്കാൾ വലിയവൻ അവനാകുന്നു. He is the creator of ocean. അവനാകുന്നു സമുദ്രങ്ങളെ ഉണ്ടാക്കിയവൻ. He is the creator of heaven and earth. അവൻ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവൻ. When he says, അവൻ പറയുന്നു, even the sea and every wind and waves will obey. അതേ സമുദ്രവും കാറ്റും തിരമാലയും എന്നെ അനുസരിക്കുമെന്ന്. Yes, dear child of God. അതേ പ്രിയ ദൈവമേ, do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുവോ? Stand with Jesus. യേശുവിനോട് കൂടെ നിൽക്കുക. Have faith on Jesus. യേശുവിൻമേൽ വിശ്വാസം ഉണ്ടാകുക. Have good conscience. നല്ല മനസാക്ഷി ഉണ്ടാകട്ടെ. Let your heart be preserved. നിങ്ങൾ സകലവും സൂക്ഷിക്കപ്പെടട്ടെ. Until the very end you will be preserved, your family will be preserved. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവസാനം വരെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സൂക്ഷിക്കപ്പെടും. Yes, Jesus who still this wind and waves, he is in us, he is with us. Father, let's all praise God. കാറ്റും കടലിനെയും ശാന്തമാക്കിയ യേശു നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. വൈ യു ആർ ലുക്കിംഗ് അറ്റ് ദി വിൻഡ്സ് ആൻഡ് വേവ്സ്? നിങ്ങൾ എന്തുകൊണ്ട് കാറ്റിനെയും തിരമാലകളെയും നോക്കുന്നു? വൈ യു ആർ ലുക്കിംഗ് അറ്റ് യുവർ പ്രോബ്ലം? നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നു? ആർ യു നോട്ട് able to look at Jesus? നിങ്ങൾ യേശുവിനെക്ക് നോക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? Look at Jesus. യേശുവിനെക്ക് നോക്കുക. Before you entered into fire, already he entered there. നിങ്ങൾ തീയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മുൻപായി തന്നെ അവൻ തീയിൽ പ്രവേശിച്ചിരിക്കുന്നു. Already you entered into ship, he is there and he is waiting. കപ്പലിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പേ കപ്പലിൽ അവൻ ഉണ്ട്, നിങ്ങൾക്കായി ഇതാ അവൻ കാത്തിരിക്കുന്നു. And before that wind arises against you, he is walking there. കാറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായി എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇതാ അവൻ അവിടെ നടക്കുന്നു. He doesn't want to come after hearing your prayer. നിങ്ങളുടെ പ്രാർത്ഥന അവൻ ശ്രവിച്ചതിന് ശേഷം അവിടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം തന്നെ അവിടെ ഉണ്ട്. He is there to help you. നിങ്ങളെ സഹായിക്കാൻ അവിടെ അവിടെ ഉണ്ട്. Take the good conscience. ആ നല്ല മനസാക്ഷി എടുത്തുകൊള്ളുക. Take that faith. ആ വിശ്വാസത്തെ എടുത്തുകൊള്ളുക. Take that humility. ആ താഴ്മയെ എടുത്തുകൊള്ളുക. You will be safe. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Nothing will happen. ഒന്നും സംഭവിക്കില്ല. Yes, my God says nothing will happen to you. അതേ എന്റെ ദൈവം പറയുന്നു, ഒന്നും തന്നെ നിങ്ങൾക്ക് തിന്മയായി ഭവിക്കുകയില്ല. And you will reach the other shore safely. നിങ്ങൾ സുരക്ഷിതമായി തന്നെ മറുകരയിൽ എത്തിച്ചേരും. Believing that, shall we all praise God. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Continuously God must be with them and give them victory and make them Zion and Jerusalem. Father, let's praise him. തുടർച്ചയായ ദൈവം എവരോടും കൂടിയിരുന്ന് എല്ലാവരെയും സിയോനും പുതിയ ജെറുസലേമും ആക്കി കർത്താവ് ജയാളികളായി മാറ്റണം. അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. Praise the Lord. Committing our body, soul and spirit in the hands of God, shall we all praise him. നമ്മുടെ ദേഹാത്മികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്